രാസോത്സവം കാണാൻ വന്നു നിൽക്കുന്ന മുനിമണ്ഡലം, ഗഗനഗതം മുനിദിവഹം, ആകാശത്തിൽ മുനീശ്വരന്മാര് വന്നിരിക്കുന്നുണ്ട്. അവരൊക്കെ ശ്രാവയിതും കേൾക്കാൻ വേണ്ടി തന്നെ കുലവധൂധർമ്മം, ഒരു സ്ത്രീ അനുഷ്ഠിക്കേണ്ടുന്ന കുലവധുവിന്റെ ധർമ്മം ഭഗവാൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. ഭഗവാനെ, ഒരു കർമ്മബന്ധനവുമില്ലാത്ത അങ്ങയ്ക്ക് എന്ത് ഒരു കർമ്മബന്ധനവുമില്ലാത്ത ഭഗവാന് ഇപ്രകാരം കുലവധൂധർമ്മം പറഞ്ഞു കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠം തന്നെയാണ്. എന്താ കുലവധൂധർമ്മം? ഭഗവാൻ പറയാണ്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ ശുശ്രൂഷിക്കണം, മക്കളെ ശുശ്രൂഷിക്കണം, ഇതൊക്കെയാണ് ഒരു പത്നിയുടെ ധർമ്മം. നിങ്ങളിങ്ങനെ രാത്രിയിൽ ഒരു അന്യനായിരിക്കുന്ന ഒരു പുരുഷന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരാൻ പാടില്ല, അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് നല്ലതല്ല എന്നെല്ലാം പറഞ്ഞ് അവരോട് പ്രതിയാതു, തിരിച്ചു പോകൂ എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഏതായാലും ഇതെല്ലാം കേട്ടിട്ട് കുലവധൂധർമ്മം ഗോപികമാര് കേട്ടിട്ടും ഭഗവാൻ പറഞ്ഞ കുലവധൂധർമ്മം അവര് അനുഷ്ഠിച്ചില്ല. അവരെയാണ് അവര് ഭഗവാന് വേറെ മറുപടിയാണ് കൊടുക്കുന്നത്. ഭഗവാനെ, അവിടുന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ സംരക്ഷിക്കണം? ഭർത്താവിനെയും കുട്ടികളെയൊക്കെ നോക്കണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ശരീരത്തിനൊരു ഭർത്താവുള്ളതുപോലെ മനസ്സിനും ഒരു ഭർത്താവുണ്ട് എന്നാണ്. ആ മനസ്സിന്റെ ഭർത്താവാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഭഗവാൻ. അവിടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ ആശ്രയിച്ച് ഭാര്യ നിൽക്കുന്നതുപോലെ പരമാത്മാവായ ഈശ്വരനെ ആശ്രയിച്ചിട്ടാണ് മനസ്സാകുന്ന ഭാര്യ നിൽക്കുന്നതെങ്കിൽ ആ മനസ്സാകുന്ന ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത്, ആ മനസ്സാകുന്ന ഭാര്യ കൂടുതൽ സ്നേഹിക്കേണ്ടത്, കൂടുതൽ അടുക്കേണ്ടത്, കൂടുതൽ പരിചരിക്കേണ്ടത് ആത്മാവായിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന ഭർത്താവിനെ തന്നെയാണ്. ഇത് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർ പറയുന്നു, ആകർണ്യതേ പ്രദീപാം വാണീമേരി ദശപ്പരം ദീന മാമാകരുണാ സിന്ധോ പരിത്യജേതി അതിജിരം വിവേപുസ്താം. ഈ വാണികൾ കേട്ട്, ഭഗവാന്റെ വാണികൾ കേട്ട് പരം ദീന, അങ്ങേറ്റം ദീനകളായിത്തീർന്ന ആ ഗോപികമാര് മാമാ അരുതേ അരുതേ കരുണാസിന്ധോ, കാരുണ്യമുള്ള ഗുരുവായൂരപ്പ ഞങ്ങളെ പരിത്യജേതി, ഞങ്ങളെ ഒരിക്കലും പരിത്യജിക്കരുത് എന്നിപ്രകാരം വിലയം കൊണ്ട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു എന്നാണ്. ഭഗവാനോ താസാം ദ്രുതിതേലവിദേ കരുണാകുലമാനസോ മമുരാരേത്വം താപിസ്തമം പ്രവൃത്തോ യമുനാ പൊളിനേഷു കാമമഭിരന്തും. അവരുടെ പ്രാർത്ഥന കേട്ട് കരുണാകുലമാനസം, കരുണാകുലനായി കരുണാകരനായിരിക്കുന്ന ഭഗവാൻ, അവരുടെ പ്രാർത്ഥനയിൽ ലയിച്ചുപോയ ഭഗവാൻ യമുനാ പൊളിനേഷു, ആ യമുനാ നദിക്കരയിൽ ഭഗവാൻ അവരെയും കൂട്ടിക്കൊണ്ട് കാമം അഭിരന്തും, അവരുടെ കാമത്തെ പൂർത്തീകരിക്കാനായി അങ്ങോട്ട് പോയി എന്നാണ്. എന്നിട്ടോ ചന്ദ്രകരസ്യന്തലസൽ സുന്ദര യമുനാദണാന്തവീദിഷോ ഗോപീജനോത്തരീയേ ആവാദിത സംസ്തരോ നിഷേധസ്തം. ചന്ദ്രകരസ്യന്തല സുന്ദര യമുനാദണാന്തേ, ചന്ദ്രന്റെ പൂർണ്ണമായ നിലാവുള്ള ആ യമുനാ നദി കരയിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഗോപീജനോത്തരീയേ, ഗോപീജനങ്ങളുടെ മുകളിൽ ധരിച്ചിരിക്കുന്ന ആ കഞ്ചുകീയം, അതായത് മുലക്കച്ച അഴിച്ചുകൊണ്ട് താഴെ വിരിച്ചുകൊണ്ട് എല്ലാവരും അതിലങ്ങോട്ടിരുന്നു എന്നാണ്. സുമധുര നർമ്മാലാപനേ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസയേ ഗാഢാലിംഗന സംഗേ ത്വം അംഗനാലോകമാകുലീ ചകൃഷേ. സുമധുര നർമ്മലാഭം, ഭഗവാൻ നല്ല രസങ്ങളായിട്ടുള്ള തമാശകളൊക്കെ പറഞ്ഞു. കരസംഗഹേ, അങ്ങോട്ടിങ്ങോട്ടും കൈകൾ പിടിക്കലും, പിന്നീട് ചുംബനോല്ലാസൈ പറയണ്ടല്ലോ, അങ്ങനെയുള്ള ചുംബനങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ ആയിട്ട് ഗാഢാലിംഗനെ, ഇപ്രകാരമെല്ലാം കാമുകി കാമുകന്മാര് ചെയ്യുന്ന ആ ലീലകളൊക്കെ ഭഗവാൻ ഗോപികമാരുടെ കൂടെ ആടിയെന്നാണ്. വാസോഹരണ ദിനേയാൽ വാസോഹരണം പ്രതിശ്രുതം ദാസാം തദപി വിഭോരസ വിവശ സ്വാന്താനാം കാന്ത സുബ്രവാമ സുബ്രവാമദ. ആ വാസം അപഹരിച്ച ദിവസം, അവരുടെ വ്രതം അവസാനിക്കുന്ന ദിവസം പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് വാസോഹരണ ദിനേയൻ പ്രതിശ്രുതം, അന്ന് പ്രതിജ്ഞ ചെയ്തതുപോലെ ആ ഗുരുവായൂരപ്പൻ സുബ്രുവാം കാന്ത രസവിവശസ്വാന്തനാം, അവരുടെ ഉള്ളിലുള്ള മന്മതവേദന ഇല്ലാതാക്കാൻ വേണ്ടി അവരെ ആലിംഗനം ചെയ്യുന്നു, അവരെ ചുംബിക്കുന്നു, അവരെ തലോടുന്നു, തമാശകൾ പറയുന്നു. അപ്രകാരമെല്ലാം ഭഗവാൻ അവരുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ കാമപാരവശ്യമുണ്ടാക്കി അവരെ രസിപ്പിച്ചു പറയാണ്. എന്നിട്ടോ കളന്തിതകർമ്മലേശം കുന്തസ്മൃതം
சுந்தஸ்மிருதஸ்மேரவக்த்ரா வக்த்ரபாதோஜம் நந்தஸ்வதத்வாந்த்ரிஜக சுந்தரமுகுக்ய நந்திதாபாலா. பகவான் ஆலிங்கனம் செய்து ஆலிங்கனம் செய்து நந்தஸ்வத களிந்தித கர்மலேசம் பகவான் வேர்ப்பு படியான் தொடங்கி. காரணம் பகவான் ஒட்டியுள்ள கோபியமார் அனவதிண்டே. அப்ப குறைய ஆள்க்காரையொக்கே ஆலிங்கனம் செய்து வரும்போக்கும் பகவான் ஷீணிச்சிட்டு ஆள் வேர்த்து கழிஞ்சிட்டு இப்பிரகாரம் ஆ திரிலோகசுந்தரிகளாயிட்டுள்ள கோபிகமாருமாய்ட்டு பகவான் அப்பிரகாரம் ஆனந்திச்சு கொண்டு த்ரிஜகசுந்தரம் துவாம் பாலானந்தித பகவான் ஆனந்தம் அனுபவிச்சுதான். விரஹே சங்காரமய ஸ்ருங்காரமயச்ச சங்கமேஹித்தும் நிதராமங்காரமயா தத்ர புன சங்கமே விசித்திரமிதம். வியோகத்தால் வியோகத்தில் விரகேஷு அங்காரமய மனசில் பகவான் ஆ ரூபம் காணுது தான் ஒரு வலிய ஒரு ஆகர்ஷணமான. இனி ஸ்ருங்காரமய சிருங்கரிக்கானோ அதிலேற சிரேஷனான. இப்பிரகாரம் எல்லாம் அங்காரமயனாயிருக்கிற ஆ கிருஷ்ணன் அவரை வளரையதிகம் ஆனந்த உல்கர்ஷத்தில் எத்தோ. சித்திரம் சித்திரம் அற்புதம் அற்புதம் தே ஆச்சரியம் தேன். ராதா துங்கபயோதர சாதுபரீரம்பலோபாத்மனாம் ஆராதையே பவந்தம் பவனபுராதீச சமய சகலாகதன். பட்டதிரிப்பாடு குருவாயூர் அம்பலத்திலான இருக்கிறது. திவசவும் அதுகம் கீதா கோவிந்தம் கேட்குண்டாம். அப்படி ஜெயதேவருடைய கீதா கோவிந்தத்தில் முழுவன் கோபிகா பிரேமமான. அதில் பிரத்யேகிச்சு விசேஷிச்சு ராதா பிரேமமான. அப்ப தீர்ச்சியாயிட்டும் ராதையை அதிகம் ஸ்மரிக்க அங்கே இருக்க சாத்தியத. பாகவதத்தில் ராதையை விளிக்கல. ராதா என்ன சப்தம் வரனே ஆராத ஆராதனா சப்தமான கொண்டு வந்திருக்கிறது. என்னால் இவட பட்டதிரிப்பாடு ராதா தான் உபயோகிக்கையான. அது ஜெயதேவருடைய கிருதி அதுவும் மனசிலக்கியதாயிருக்காம். ஏதாலும் பாகவதத்தில் இல்லாத ஒரு பாவமானது ராதையுடைய ஸ்தலங்களே சும்பிக்குவான் தயாராய் நிற்கிற ஹே கிருஷ்ணா அவிடன் எள்ளில தாபங்கள் நீக்கியாலும் எந்த பண்ணு கொண்டு பட்டதிரிப்பாடு ராதா துங்க வயோதரஸ்தாது வரிநம்பலோபாத்மனாம் ஆராதே. அங்கேயுள்ள குருவாயூரப்பனை ஞான் ஆராதிக்கணும். என்னை எல்லா துக்கத்தில் முக்தமாக்கியாலும் எதுபு பகவான் அகோபியமாருடைய கூட நிறுத்தமாடா நிச்சயிக்கையான. எந்தக்கான உண்டாகிறது அடுத்தது 67-ஆமத்தை தசகத்தில் கோபிகளுடைய மனசிலுண்டாய ஆ காமபாரவசத்தை பதனவேதனையை பகவான் இல்லாதையாக்கணும். ஸ்புரல்பரானந்தரசாத்மகேனிதபோகலீலா அசீமமானந்தபரம் பிரபன்ன மகாந்தமாபுர் மதமம்புராட்சியா. பகவான் ஆலிங்கனாதிகள் சும்பனாதிகள் இப்பிரகாரமுள்ள கெட்டிப்பிடிக்கலொக்க கொண்டு ஸ்புரல் பரானந்தரசாத்மகனே பகவானில் அங்கேயற்றம் மனசிலயச்சு கொண்டு விஸ்வம் மறந்துகொண்டு குடும்பவும் எல்லாம் மறந்துகொண்டு அப்பிரகாரம் போகலீலையில் நிரந்தரம் நிமக்னராய ஆ கோபியமாரு பரமானந்தத்தை அனுபவிச்சு பிரபன்னா மகந்தம் மதமாவோ அத்தியந்தம் அவர் சந்தோஷம் கொண்டு அவர் மறந்தப்போ அவருக்கு சிறுதாயொரு பிரசனம் உண்டாய். எந்த மதம் ஆ ஹூ மதம் என்று சொன்னால் ஞங்கள்க்குதெல்லாம் அனுபவிக்க சாதிக்கிறது கிருஷ்ணன் ஞங்களோட கூட சேர்ந்திருக்கிறது ஞங்களோட ஒரு சௌந்தரியம் கண்டிப்பாணல்லோ எவர் தோணி. அப்போ நிலீயதே சோ மயி மையம மையமாயாம் ரமாபதே விஷ மனோபிராம இதி ஸ்ம சர்வா கலிதா அபிமானா நிரீட்ச கோவிந்த திரோஹிதோ பூம். ஓரோ கோபியக்கும் தோணி ரமாபதி அசோ மயி மயி அமாயம் நிலீயதே என்னில் தண்ணியான கிருஷ்ணன் கூடுதல் தாற்பயம். ஓரோ கோபியக்கும் தோணி மட்டே கோபியேக்காள் சுந்தரி ஞானான மட்டே கோபியேக்காள் கிருஷ்ணன் இஷ்டம் என்னோடான தோணிய சமயத்து கலிதாபிமான அவர் கிருஷ்ணனே மறந்து அவருடைய சௌந்தரியத்தை குறித்து அவருடைய சுகத்தை குறித்து சிந்திச்சப்போ ஆ சமயம் பகவான் அவரிலும் மறஞ்சொண்டு சர்வா நிரீட்ச நோக்கிக்கொண்டிருக்கே அவரெல்லாம் காணுனது திரோஹிதோபு பகவான் திரோபவிச்சு மறஞ்சு என்ன. எப்படா பகவான் மறையுது? அதுவரை பகவானே ஸ்மரிச்ச பகவானில் லயிச்ச கோபிகமாரு பகவானே மறந்து அவருட சௌந்தரியத்தை அவருட சுகத்தை அவர் அசூயாலுக்களாய் சிந்திக்க தொடங்கி. ஞானொரு பிரத்யேக உள்ளவளான. எப்போ நம்ம நம்ம பிரத்யேக சிந்திக்கணும் வென் வி கிரியேட் இன் இண்டிவிஜுவாலிட்டி த காட் டிஸ் அப்பியர் வென் வி சரண்டர் வர இண்டிவிஜுவாலிட்டி த காட் அப்பியர். ஆல் டிபெண்ட்ஸ் அப்போன் வேர் யூ ஸ்டாண்ட். நீங்கள் நீங்கள ஒரு அகந்த வச்சிட்டு இருக்கிறதெங்கில் த காட் வில் ஃபார் அவே ஃப்ரம் யூ. இஃப் யூ சரண்டர் யுவர் செல்ஃப் த காட் வில் வெரி க்ளோஸ் டு யூ. அப்ப நம்ம இண்டிவிஜுவாலிட்டி நம்ம அப்படிக்கும் ஒரு ஸ்பெஷல் ஆகுவான. ஞான் நம்ம சிந்திக்கையான.
നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അനുവദിക്കരുത്. എന്റെ പ്രശ്നം എന്ന് സമ്മതിക്കരുത്. എന്റെ പ്രശ്നം എന്ന് നിങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് പ്രശ്നത്തെക്കാൾ കൂടുതൽ എന്റെ എന്നുള്ളൊരു ഇൻഡിവിജ്വാലിറ്റിയാണ്. ദാറ്റ് ഇൻഡിവിജ്വാലിറ്റി വിൽ ക്രിസ്റ്റലൈസ്, അത് കോൺക്രീറ്റൈസ് ചെയ്യും. ദ മോർ ഇറ്റ് കോൺക്രീറ്റൈസ്, ഭഗവാൻ ഡിസപ്പിയർ ചെയ്യും. അപ്പൊ എന്റെ എന്നുള്ളതിന് ഒരിക്കലും സമ്മതിക്കരുത്. രണ്ടാമത് എപ്പോഴും ദേ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണെന്നുള്ളൊരു അഹന്ത, ഇതൊക്കെ ഞാൻ എന്നുള്ളൊരു ഭാവം വരുമ്പോ അപ്പം വീണ്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചെയ്യുന്ന കാര്യത്തിനല്ല. മേ ബി നമ്മൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയായിരിക്കാം, പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എന്നുള്ള ആ ഈഗോ, ഈഗോ സെൻട്രിക് എന്ന് പറയും, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. അപ്പോഴും നമ്മളിൽ നിന്ന് ആര് മറയും? ഭഗവാൻ മറയും. അപ്പൊ നമ്മൾ പറയേണ്ടത് ഭഗവാന്റെ ദാസനാണ്, എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹം അനുവദിച്ചതുകൊണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ പറയും ഞാനിവിടെ പോയി സപ്താഹത്തിന് പോയി നാരായണീയം കേട്ടു എന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഇവിടെ എവിടെയെങ്കിലും ഒരു ബോംബ് വെച്ചു എന്ന് നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഈ വഴിക്ക് വരുമോ നിങ്ങൾ? നാരായണീയം പോട്ടെ, ജീവനാദ്യം രക്ഷിക്കാൻ നോക്കും, ചിന്തിക്കും നിങ്ങൾ. അപ്പൊ നമ്മൾ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്താലും അവസാനം ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ഏത് കാര്യത്തിലും പങ്കെടുക്കാൻ പറ്റും. നമ്മുടെ നിയന്ത്രണത്തിലല്ല കാര്യം, ആണോ? അപ്പൊ നമുക്ക് ഞാൻ എന്നുള്ള ഭാവം പൊങ്ങി വരുമ്പോ അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം ഈശ്വരൻ നമ്മളിൽ നിന്നും അകറ്റുന്നതാണ് ഞാനെന്ന ഭാവം. അതുകൊണ്ട് ഞാനെന്ന ഭാവം അത് തോന്നായിക്ക വേണം, തോന്നുന്നതാകിലകിലം നാരായണൻ. ദുഃഖ ഭഗവാനാണ്, ഭഗവാനാണ്. ഇത് ദൃശ്യതേ ശ്രൂയതേ വിവ, എന്ത് നമ്മൾ കേൾക്കുന്നുവോ പറയുന്നുവോ ചെയ്യുന്നുവോ അതെല്ലാം അന്തർബഹിച്ച തൽസർവം വ്യാപ്യനാരായണസ്ഥിത. അതിലെല്ലാം ആര് തന്നെയാണ്? നാരായണൻ തന്നെയാണ്. സഹസ്രശിഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവ സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠത ശാങ്കുലം പുരുഷയേവം ഇതം സർവം. എല്ലാറ്റിലും ഭഗവാൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ കാരുണ്യമാണ്. ഇത് ഗോപികമാർക്ക് അല്പനേരത്തേക്ക് മറവി പറ്റി. അവരുടെ തോന്നല് തന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഗുരുവായൂരപ്പൻ അവരുടെ കൂടെ നൃത്തമാടുന്നത് എന്ന് അവർക്ക് തോന്നി. മറ്റു ഗോപിയേക്കാളും തങ്ങൾക്കൊരു സൗന്ദര്യമുണ്ടെന്ന് ഓരോരുത്തർക്കും തോന്നി വരികയാണ്. ഇത് നമുക്കൊക്കെ ഉള്ളൊരു സൂചനയാണ്. എപ്പോഴൊക്കെ നമ്മൾ ഒരു സ്പെഷ്യൽ കേസ് ആവുന്നുവോ, എപ്പോഴൊക്കെ നമ്മളൊരു ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുവോ, അപ്പൊ നമ്മളിൽ നിന്നും ഭഗവാൻ മറക്കും, അകന്നുപോകുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു? ആരുടെയെങ്കിലും കൂടെ കൊണ്ടുപോയോ? രാധാപിതം താവത് അജാതഗർവ അതിപ്രിയം ഗോപവതും മുരാരേ ഭവാനുപാദായകതോ വിദൂരം തയാ സഹസ്രീര വിഹാരകാരി. ഭട്ടതിരിപ്പാട് അല്പ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇവിടെ രാധയെ തന്നെയാണ് കൃഷ്ണൻ കൊണ്ടുപോയതെന്ന് ഭാഗവതത്തിൽ പറയാത്തൊരു കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. ഭാഗവതത്തിൽ രാധ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഭട്ടതിരിപ്പാട് ദിവസവും സോപാനത്തിലിരുന്നു കൊണ്ട് ഗീതാഗോവിന്ദം കേൾക്കുന്ന, അവിടെ ഗുരുവായൂരിലെന്നും അഷ്ടപതി ഉണ്ടല്ലോ, അത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ടാവുക. ആ സംസ്കാരം അദ്ദേഹത്തിന് രാധയോടുള്ള ഒരു പ്രേമം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് ഭഗവാന്റെ കൂടെ ആരുകൂടെ പോയി? ആ സമയത്ത് ഭഗവാന്റെ കൂടെ അജാതഗർവാം അതിപ്രിയാം രാധാപിതാം, മറ്റു ഗോപികമാരുടെ അത്ര ഗർവില്ലാത്ത, അത്ര അഹന്തമൂക്കാത്ത ഗോപിക, രാധ എന്ന ഗോപിക ഭഗവാന്റെ കൂടെ ഉപദായ വിദൂരം കഥ കൂടെ ഇങ്ങോട്ട് പോയി എന്നാണ്. സ്വീരവിഹാരകാരി, ഒരിടത്തിരുന്ന് ഭഗവാന്റെ കൂടെ അവള് വിഹരിക്കാൻ തുടങ്ങി. എന്നിട്ടോ തിരോഹിതേ തത്വയി ജാതതാവ സമം സമേത കമലായദാക്ഷ്യ വനേ വനേ ത്വം പരിമാർഗയന്ത്യോ വിഷാദമാപുർ ഭഗവന്നപാരം. ത്വയി തിരോഹിതേ സതി, എപ്പോ ഭഗവാൻ മറഞ്ഞുപോയോ ആ സമയത്ത് ജാതതാപ, ഉള്ളിൽ അമിതമായ വേദന വന്ന്, വിരഹവേദന വന്ന്, ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് ആ ഗോപികമാരിറങ്ങിച്ചെന്ന് അവരെല്ലാവരും ഭഗവൻ വനേ വനേ ത്വം പരിമാർഗയന്ത്യ, ഓരോ സ്ഥലത്തും ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയാണ് ഈ കണ്ണൻ മറിഞ്ഞിരിക്കുന്നത്? എവിടെയാണ് ഞങ്ങളുടെ വൃന്ദാവനത്തിലെ നന്ദൻ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ ശ്യാമസുന്ദരൻ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് എന്നവര് ഓരോ വള്ളികളോടും ലതകളോടും ചോദിക്കുകയാണ്. ആചൂതഹാചംബക കർണികാര ഹാമല്ലികേ മാലതിബാലവല്യ കിംവീക്ഷിതോനോ ഹൃദയഗജോര ഇത്യാദിതസ്തുൽ പ്രവനാവിലേവോ. ഹാ ചൂത തേന്മാവേ, ഹാ ചമ്പകമേ, ആ കർണികാരമേ, ആ മല്ലിയെ, അതുപോലെ തന്നെ വള്ളികളെ, നിങ്ങൾ ഞങ്ങളുടെ കണ്ണനെ കണ്ടുവോ? എവിടേക്കാണ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ കണ്ണനെ നിങ്ങൾ കണ്ടുവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോമമേ ത്യാകുലമാലവന്തി
Tvam bhavanaja chujivichagadil, tabam sagiram digunijagara. Anyeshanathinte tevradayil, oru gopikayada ullil, bhagavanangotu prakashicha samayath, avalku thoni thande munnil krishan nilkunon. Avri varnu, nirichidoham, nyan ni kandu, 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 laavrodu rakkavulichvarnu. Pangajacha nirichidoham, mama purai, ente munnatthane nyan kandu. Idu kettappo, laavru modi vannappo, arkum bhagavani kanan vara pattada vanna samayath, digunijagara, avrede tabam digunijagara, dukkam. Undu odi angotu vardichu, enito, todatmigatha, yamunadadande, thavanujakrogila jeshtirani, vidityabhoyo vidadaivamanal, toyavittam dadujuscharadam. Angane, todatmigatha, yamunadadande, thavajeshtirani, anujakro. A gopikamarandalo, bhagavane tanne chindichu, 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 bhagavane tadatmyam vannittu, bhagavane aadiya leelakalokke aadiyilana. ഒരു വലിയ ഗോപികയെ ഒരു ചെറിയ ഗോപിയെ എടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ പൂതനാമോക്ഷം അഭിനയിക്കുകയാണെന്ന് വേറൊരു ഗോപിയെ വേറൊരു ഗോപിയെ എടുത്ത് തൂക്കിയിട്ട് പറഞ്ഞു ഞാൻ ഗോവർദ്ധന എടുത്ത് പൊക്കിയിരിക്കുകയാണെന്ന് വേറൊരു ഗോപിയെ വേറൊരു ഗോപിയെ ഉരുട്ടിയിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോ ഭഗവാൻ ഉരൽ വലിച്ചതുപോലെ ഞാനിതാ ഇവളെയും കൂടെ വലിച്ചു കൊണ്ടുപോകണമെന്ന് ഇതിപ്പോ ഭഗവാൻ ആടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് വേറൊരു ഗോപിയെ വേറൊരു ഗോപിയുടെ കഴുത്തിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കാൻ തുടങ്ങി എന്താ ചോദിച്ചപ്പോ പറഞ്ഞു കാളിയവർദ്ധനാണത്രേ ഇങ്ങനെ ഭഗവാൻ ആടിയ ലീലകളൊക്കെ അവര് അതേ ലാളിത്യത്തിൽ അതേ പ്രേമത്തിൽ അവിടെ ആടാൻ തുടങ്ങി അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ത്വയാവിയുക്തം ദദുശുശ്ചരാദം കുറച്ച് മുന്നോട്ട് പോയപ്പോ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെ കണ്ടു എന്നാണ് അതെന്താ ഭഗവാൻ രാധയെ ഉപേക്ഷിക്കാൻ കാരണം കുറച്ചു ദൂരെ ചെന്നപ്പോ രാധ പറഞ്ഞു നടക്കാൻ വയ്യ കൃഷ്ണാണ് ഭഗവാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ഭഗവാനോട് പറയാണ് ഗോവർദ്ധനം പൊക്കിയാണല്ലേ എന്നെ തോളിലെടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു അത് ഗോവർദ്ധനം ഇത് നീയാണ് അതുകൊണ്ട് ഗോപിയെ നടന്നാൽ മതി ഏയ് നടക്കാൻ വയ്യ കാലുവേദനിക്കണോ ഭഗവാൻ എന്ത് ചെയ്തു തന്റെ പുറത്ത് ഏൽക്കണമെന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടല്ലോ ഏതായാലും ഇവളെയും ഉപേക്ഷിക്കാന്ന് കരുതി അവളോട് പറഞ്ഞു വലിയൊരു പാറപ്പുറത്ത് കയറാൻ എന്റെ പുറത്തേക്ക് അങ്ങോട്ട് വീണോളൂ ഞാൻ എടുത്തോളാന്ന് അവള് ഒരു പറയ വലിയൊരു പാറപ്പുറത്തൊക്കെ കയറി ഭഗവാന്റെ പുറത്ത് ചാടാ നിൽക്കുഴി അന്തർദ്ദേഹരി അവളതാ കാലു കിടക്കണോ കാലൊക്കെ താഴെ വീണ് മുട്ടൊക്കെ ഇതായിട്ട് അവിടെ കിടക്കണു എന്നിട്ട് അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട് ആനാദരമണ പ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഹേതർച്ചയ സന്നിധിയും സന്നിധി കാണിച്ചു തന്നാലും കൃഷ്ണ എവിടെയാണ് അങ്ങ് മറഞ്ഞത് എന്നൊക്കെ അവൾ കരയുന്നതാണ് ഗോപികമാര് കാണുന്നത് തദസ്സമന്ത വിപിനീ സമന്ത തമോവധാരാവതി മാർഗയന്ത്യ പുനർവിമിശ്രാ യമുനാ തടന്തേ വൃഷം വിലേവുശ്ച ജഗുണാംസേ ആ രാധയെ കണ്ടതും വിപിനെ തമോവതാരാവതി പിന്നെ കൂരാക്കൂരിട്ടാണ് കാട്ടിലുള്ളത് അവരവിടെ നിന്നും യമുനാ തടന്തേ യമുനാ നദി തീരത്തേക്ക് വന്നുകൊണ്ട് വിലേവു അവിടെ വെച്ചിട്ട് അവര് പ്രേമ വിരഹം കൊണ്ട് ഭഗവാനോടുള്ള തീവ്രമായ അടുപ്പം കൊണ്ട് ആ ഹൃദയം പൊട്ടി കരയുന്ന ഒരു കരച്ചിലാണ് പ്രേമത്തോടുകൂടി കരയുന്ന കരച്ചിലാണ് ഭാഗവതത്തിലെ ഗോപികാഗീതം അത് ഭട്ടതിരിപ്പാടിവിടെ അനുസ്മരിക്കുന്നേയുള്ളൂ പറയുന്നില്ലേ ഗോപികാഗീതത്തിൽ എന്താ പറഞ്ഞത് എന്നുള്ളത് ഏതായാലും ഗോപികമാര് ഹൃദയം മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് ഗോപികാഗീതം അപ്രകാരം അവർ പാടിക്കൊണ്ട് ഭാഗവതത്തിൽ അതിസുന്ദരമായി പറയും വളരെ മനോഹരമായിട്ട് 31-ാമത്തെ അധ്യായത്തിൽ പറയും തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് ജയതി തേദികം ശ്രയത ഇന്ദിര ശശ്വതത്രയീ ദൈതദൃശ്യതാം ചുതാവക ത്വയി ധൃതാസവ ത്വാം വിജിന്വതേ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു അനുഗ്രഹീതമായ മണ്ണുണ്ടെങ്കിൽ ഇന്ന് ഇന്ദിര വസിക്കുന്ന അങ്ങ് വസിക്കുന്നതുകൊണ്ട് ഇന്ദിര വസിക്കുന്ന ഈ വൃന്ദാവനം തന്നെയാണ് ഇപ്രകാരമുള്ള വൃന്ദാവനത്തിൽ എല്ലാവരും അനുഗ്രഹീതരാണ് ഞങ്ങളെ മാത്രം എന്തിന് ഭഗവാൻ വേദനിപ്പിക്കുന്നു ഞങ്ങളാണെങ്കിലോ ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദദേ അശുൽക്കദാസിക വരദനിഗ്നദോ നേഹക്കിം വദ ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രേമം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്തിന് ഞങ്ങളെ കൊല്ലാതെ കൊല്ലണം ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങളിൽ നിന്നും അന്യനല്ല എന്ന് ഞങ്ങൾ അങ്ങേ കാണുന്നത്
ഞങ്ങളുടെ അന്തരാത്മാവായിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രേമം അനുഭവിക്കാൻ ഇന്ന് അങ്ങ് നന്ദഗോപരുടെ പുത്രനായി വന്നിട്ടുണ്ടല്ലോ. ആ രൂപത്തെ തന്നെ ഞങ്ങൾക്ക് കാണണം. കൃഷ്ണ അവർ കൃഷ്ണനെ കാണുന്നത് പറയാണ്, നകലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിന അന്തരാത്മദൃ വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയെ സകവുദേവൻ സത്വതം കുലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയും, അങ്ങയോടുള്ള പ്രേമം ഈ ഒരു ജന്മത്തിൽ തുടങ്ങിയതല്ല, എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്, എത്രയോ ജന്മജന്മമായിട്ട് തുടങ്ങിയതാണ്. പണ്ട് ഞങ്ങളുണ്ടാക്കിയ പ്രേമമാണ് ഇന്ന് അങ്ങയോട് ഞങ്ങളെ അടുപ്പിച്ചത് കൂടുതൽ. പറയുന്നു അവര്, തവ കഥാമൃതം തത്തരീവനം അവിരീരിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദതം ഭൂവി ഗൃണന്തിരേ ഭൂരിതാജന. എത്രയോ ജന്മജന്മാന്തരമായിട്ട് തവ കഥാമൃതം കേട്ട് കേട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ പ്രേമം കിട്ടിയത്. പക്ഷേ അത് അനുഭവിക്കുന്നതിന് മുമ്പ് അങ്ങ് ഞങ്ങളെ കൈവിട്ടുപോയല്ലോ ഭഗവാനെ. അങ്ങയോടുള്ള ആ പ്രേമം ഉണ്ടല്ലോ, അത് ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഗോപികമാര് പറയുന്നു അതെപ്രകാരമാണ്, സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുന സുഷ്ടുജുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരന തേതരാമൃതം. എല്ലാ തരത്തിലും ദുഃഖത്തെ നശിപ്പിക്കുന്ന പ്രേമമാണ് ഭഗവാനോടുള്ള പ്രേമം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഭഗവാനെ, ഇന്ന് സാധാരണക്കാർക്ക് സാധിക്കാത്ത ത്യാഗം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണത്? പതിസുതാന്വയ ഭ്രാത പന്തവാൻ അതിവിലങ്കതേ രച്ചുതാഗത ഗതിവിദസ്തവോ ഗീതമോഷിത കിടവയോഷിത കസ്ത്യജന്നിശി. ഇപ്രകാരം ഭാര്യ, ഭർത്താവ്, മക്കള്, ഈ ബന്ധങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഞങ്ങളിതാ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങയേക്കാൾ വലിയൊരു പ്രേമ സത്യം ഇന്ന് ഞങ്ങളുടെ മുന്നിലില്ല. അങ്ങയ്ക്ക് വേണ്ടിയെല്ലാം ത്യജിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു, എന്നിട്ട് അങ്ങും ഞങ്ങളെ ത്യജിച്ചാലോ കൃഷ്ണ എന്ന് ഇപ്രകാരം ആ ഗോപികമാര് ഭഗവാനോട് പറഞ്ഞതാണ് ഗോപികാഗീതം. അതാണ് പട്ടുതീപ്പാട് പറയുന്നത്, വൃഷം വിലേ ദുശ്ചുജഗർഗുണംസ്തേ. ഇപ്രകാരം ഭഗവാന്റെ ഗുണങ്ങളെ സ്മരിച്ചുകൊണ്ട് അവർ കരഞ്ഞു എന്നാണ്. ഇങ്ങനെ പറഞ്ഞ് ആ ഗോപികമാര് പിന്നീട് തഥാവ്യതാ സങ്കുല മാനസാനാം വ്രജങ്കനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹന മോഹനാത്മാ ത്വം പ്രാതുരാസീരയി മന്ദഹാസീ. കൃപാനിധിയായിരിക്കുന്ന, കരുണാനിധിയായിരിക്കുന്ന ഈ ഗുരുവായൂരപ്പ, ജഗത്രയീ മോഹന മോഹനാത്മാ, മൂന്ന് ലോകത്തെയും മയക്കുന്ന കാമദേവ രൂപമെടുത്തുകൊണ്ട് അവിടുന്ന് മന്ദഹാസി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗോപികമാരുടെ മുന്നിൽ പ്രകടമായി എന്നാണ്. ഗോപികമാര് മനസ്സിനെ പൂർണ്ണമായി സമർപ്പിച്ച് അവരുടെ ഞാനെന്നും എന്റെയെന്നുമുള്ള ബോധം പോയപ്പോ എല്ലാം ഭഗവാനാണ്, ഞങ്ങളും ഭഗവാന്റെയാണ്, ഞങ്ങളുടേതായി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം അവരുടെ മുന്നിൽ വന്നതും ഭഗവാൻ അവരുടെ മുന്നിൽ പ്രാതുരാസി അവരുടെ മുന്നിൽ പ്രകടമായി എന്നാണ്. പ്രകടമായതിന് ശേഷം ആ ഗോപികമാര് ഭഗവാനോടുള്ള അമിതമായ പ്രേമപാരവശ്യം കൊണ്ട് തങ്ങളെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അവര് പാടുന്ന പാട്ടാണ് അതിമനോഹരമായ ഗോപികാഗീതം. സ്നിഗ്ധാർത്ഥ സന്ദർശനമാത്മകാന്തം താം വീക്ഷ്യതന്യത്ത സഹസാ തദാനീം കിം കിന്ന ചക്രോ പ്രമദാധിപാരാ സപ്തം ഗതൽപാലയ മാരുദേശാ. ഇനി സന്നിഗ്ധ ദർശനം ആത്മാകാന്തം ത്വാം, ആ ഭഗവാനെ കാണാൻ പറ്റുമോ എന്ന് പോലും അവർ ശങ്കിച്ചിരുന്നു. ഇന്നിതാ ആത്മാകാന്തനായിരിക്കുന്ന ഭഗവാൻ വന്നതും തദാനിം സഹസാവീക്ഷ്യ പ്രേമാധിഭാരാൽ കിം കിന്ന ചക്രൂതാണ്. പ്രേമഭാരം കൊണ്ട്, കൃഷ്ണനോടുള്ള അമിതമായ ഒരു പ്രേമപാരവശ്യം കൊണ്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അത്രമാത്രം അങ്ങോട്ട് ഭഗവാനിലേക്ക് അവര് തീർത്തും ലയിച്ചുപോയി എന്നാണ്. ഇനി അവർ ആ പ്രേമ പാരവശ്യം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ആ ഒരു അനുഭവങ്ങളാണ് ഇനി പറയുന്നത്. അടുത്ത 68-ാം ദശകമാണ് ഗോപികമാരുടെ ഗോപികാഗീതമായി ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നത്. തവ വിലോകനാൽ കൃഷ്ണ ഗോപികാജന പ്രമദ സങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുത ഇവ
സ്മിതിദാമനദു കൃഷ്ണ തുൽപുരോഗതാം തവവിലോകനാൽ കൃഷ്ണ ആ കൃഷ്ണനെ കണ്ടതും ഗോപികാജന പ്രമദ സങ്കുല ആ ദർശന മാത്രയിൽ തന്നെ ഭഗവാനിലേക്ക് അങ്ങോട്ട് മനസ്സും കണ്ണുകളും ലയിച്ചു പോയിട്ട് അമൃതധാരയ അവരുടെ ഉള്ളിൽ അമൃതാനുഭവം വന്നു. എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും മറന്നുകൊണ്ട് പരമാനന്ദത്തിൽ നിർവൃതരായിക്കൊണ്ട് അവര് ആശ്ചര്യപരിതകളായി നിന്നുപോയി എന്നാണ് ഭഗവാന്റെ മുന്നിൽ പുരോഗത അവിടെ തന്നെ നിന്നുപോയി. എന്നിട്ടോ തദനുകാചനാ കൃഷ്ണ തൽക്കരാംബുജം ശബരി ഗൃണ്ണതി കൃഷ്ണ നിർവിശങ്കിത ഗണപയോധരേ കൃഷ്ണ സന്നിധായ പുളക സംവൃത കൃഷ്ണ സസ്സുഷീചിരം. അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു ഗോപിക ഓടി വന്നുകൊണ്ട് തൽക്കരാംബുജം ആ കൃഷ്ണന്റെ കൈകളെ പിടിച്ചുകൊണ്ട് നിർവിശങ്കിത യാതൊരു ശങ്കയും ലജ്ജയുമില്ലാതെ ഗണപയോധരേ തന്റെ സ്ഥലങ്ങളിൽ അമർത്തിവെച്ചുകൊണ്ട് പുളക സംവൃത അങ്ങേയറ്റത്തെ ഉൾപ്പുളകം അനുഭവിച്ചു എന്നാണ്. ഭഗവാന്റെ ശരീരത്തെ തന്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവള് ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചതുപോലെ തീർന്നു. എന്നിട്ടോ തവ വിഭോ പരാ കൃഷ്ണ കോമളം ഭുജം നിജകളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയൽ ഗളസമോദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ദരി കൃഷ്ണ വാദിഹർഷുല. അത്യന്തം ഹർഷുലമായ മനസ്സോടെ അവിടുത്തെ തവകോമളം ഭുജം ഭഗവാന്റെ കോമളകരമായ കൈകളെ എടുത്തുകൊണ്ട് ഗളസമോദ്ഗതം തന്റെ കഴുത്തിൽ ചുറ്റിച്ചുകൊണ്ട് തന്റെ നെഞ്ച് അമർത്തിവെപ്പിച്ചു അവൾ ഭഗവാന്റെ കൈകളെ കൊണ്ട്. എന്തിന്? പ്രാണമാരുതം പ്രതിനിരുന്ദതി തന്റെ ഉള്ളിൽ നിന്നും ഭഗവാനെ കാണാതെ വന്നപ്പോ ഉണ്ടായ വേദന കൊണ്ട് പ്രാണൻ പോവാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോ ഭഗവാനെ കണ്ടപ്പോ ആ പ്രാണനെ ഉള്ളിൽ പിടിച്ചു വയ്ക്കാൻ വേണ്ടി ഭഗവാന്റെ കൈകളെ കൊണ്ടവള് തന്റെ നെഞ്ച് അമർത്തി വെച്ചു എന്നാണ്. ഇപ്രകാരം ഒരുത്തി അങ്ങനെ അനുഭവിച്ചു. വേറൊരുത്തിയോ അവഗത പ്രഭാകൃഷ്ണ കാപികാമിനി തവമുഖാംബുജാ കൃഷ്ണ പൂകജർവിതം പ്രതിഗൃഹയ്യതൽ കൃഷ്ണ ഭക്തപങ്കജേ നിതദദീകദാ കൃഷ്ണ പൂർണകാമദം. അവഗതത്രവ പൂകർച്ചർവിതം ഭഗവാൻ അത്രയും ലജ്ജയില്ലാത്തൊരു ഗോപിക, അത്രമാത്രം ഭഗവാനോട് തന്മയത്വം പ്രാപിച്ചൊരു ഗോപിക, ഭഗവാൻ ഇങ്ങനെ വായിൽ ചവച്ചരച്ചുകൊണ്ടിരിക്കുന്ന താമ്പൂലത്തെ അവളുടെ വായ കൊണ്ടെടുത്തു എന്നാണ്, ചുംബിച്ചുകൊണ്ടെടുത്തു എന്നാണ്. ഇപ്രകാരം പ്രതിഗൃഹ്യതൈ ഭക്തപങ്കതേ നിതതി പൂർണകാമത അവള് ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേർന്നതുപോലെ അവൾക്കും തോന്നി എന്നാണ്. ഇപ്രകാരം ഒരുത്തി ചെയ്തു. വേറൊരുത്തിയോ വികരണോ വനേ കൃഷ്ണ സംവിഹായമ അവഗതോസികാ കൃഷ്ണ ത്വാമിഹ സ്പൃശേ ഇരിസരോഷയാ കൃഷ്ണ താപദേകയാ സരജലോദനം കൃഷ്ണ വീക്ഷിതോ ഭവാൻ. വനേ മാം അവഗതോ കാ, എന്തിനെന്നെ വനത്തിൽ ഉപേക്ഷിച്ചു? രാധയായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക. എന്തിനെന്നെ ഒറ്റയ്ക്കിൽ വനത്തിൽ ഉപേക്ഷിച്ചു? അതുകൊണ്ട് മാ സ്പൃശേത് വികരുണോ, അങ്ങക്ക് കാരുണ്യമില്ല എന്നിങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് കണ്ണിൽ നിന്ന് സലജലോചനം, കണ്ണിൽ നിന്ന് ധാരധാരെ കണ്ണുനീര് വരുന്നുണ്ട്. അവളിങ്ങനെ കൃഷ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കൃഷ്ണനെ തൊടുന്നില്ല അവള്, കാരണം കൃഷ്ണൻ തന്നെ വനത്തിൽ ഉപേക്ഷിച്ചതിന്റെ വിഷമം. ഇപ്രകാരം ഒരുത്തി. വേറൊരുത്തിയാണെങ്കിലോ ഇതിമുദാകുലേ കൃഷ്ണ വല്ലവീജനേ സമമുപാഗതോ കൃഷ്ണ യാമുനേ തടേ മൃദുകുജാംബരേ കൃഷ്ണ കൽപ്പിദാസനേ ഗൃസണബാസുരേ കൃഷ്ണ പര്യശോഭ. മൃദുകുജാംബരേ കൃഷ്ണ, ഭഗവാൻ ആ ഗോപികമാരുടെ മാറിലണിഞ്ഞിരിക്കുന്ന മൃദുവായിരിക്കുന്ന വസ്ത്രം അഴിച്ചെടുത്തുകൊണ്ട് യമുനാനദീതടത്തിൽ സമം യാമുനാതടേ ഉപാഗത, എല്ലാവരും യമുനാനദീതടത്തിലെത്തി ഗൃസണബാസുരേ ആ വസ്ത്രത്തിലെല്ലാവരും ഇരുന്നു കൊണ്ട് ഓരോ തരത്തിൽ തമാശകൾ പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങി. അപ്പോഴോ ഒരു ഗോപിക ചോദിക്കുകയാണ്, കതിവിതാ കൃപാ കൃഷ്ണ കേബി സർവദോ ധൃതദയോദയാ കൃഷ്ണ കേരിദാശ്രിതേ കതിദിദീദൃശാ കൃഷ്ണ മാതൃശേഷ ഭീതി
അഭിഹിതോ ഭവാൻ കൃഷ്ണ വല്ലവീ ജനൈ. ദയ കതിവിധം കൃഷ്ണ, എത്ര വിധത്തിലുള്ള ദയയുണ്ട്. ഞങ്ങളാണെങ്കിലോ കേജിൽ ആശ്രയെ അങ്ങയെ തന്നെ ആശ്രയിച്ചിട്ട് അങ്ങയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ദൃശ്യ ഈ തരത്തിൽ അങ്ങ് ഞങ്ങളെ വേദനിപ്പിച്ചുവല്ലോ കൃഷ്ണ. എന്നിട്ട് അവസാനം ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രകടമായി. ഇത് ദയയാണോ കൃഷ്ണ? ഇങ്ങനെയാണോ ഞങ്ങളോട് ദയ കാണിക്കേണ്ടത് എന്നിങ്ങനെ ഒരു ഗോപിക ചോദിക്കുന്നു. എന്നിട്ടോ ഐകുമാരിക കൃഷ്ണ നൈവശങ്ക്യതാം കഠിനതാമയി കൃഷ്ണ പ്രേമഗാധരേ മൈതുചേതസോ കൃഷ്ണ ഓനുവൃത്തയേ കൃതമിതം മയേരി കൃഷ്ണൂജീവൻ ഭവാൻ. ഏ കുമാരിക, മൈ കഠിനത എന്നേവ ശങ്കിതം. നിങ്ങളിങ്ങനെ കഠിന ഹൃദയത്തോടുകൂടി പറയരുത് ഞാൻ ദയയില്ലാത്തവനാണ് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി മറഞ്ഞു എന്നൊന്നും പറയരുത്. ഞാൻ എന്തിനാ മറഞ്ഞിരിക്കുന്നത്? പ്രേമകാദരേ മൈ തോ, എന്നിൽ പ്രേമം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവൃത്തയെ എന്ന എന്നിലുള്ള സ്മരണ ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ സ്മരിക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ സ്മരിക്കും. അപ്പൊ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തിരുന്നാൽ നിങ്ങൾക്കെന്റെ മഹത്വം നിങ്ങൾക്കെന്റെ മഹാത്മ്യം മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കെന്റെ മഹാത്മ്യം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്കെന്റെ മഹിമ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എന്നിലേക്ക് എത്തണമെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്നും മാറി നിന്നാലേ നിങ്ങൾ നിങ്ങളെ മറന്ന് എന്നെ സ്മരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്ന് നിങ്ങളെ സ്മരിക്കും. അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മാറിയത്. നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ ശരിക്കും എന്നിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്രകാരം ഭഗവാൻ ആ ഗോപികമാർക്ക് ആ ഭഗവാൻ ഭക്തിയുടെ മഹാത്മ്യം മഹിമ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഐനിശമ്യതാം കൃഷ്ണ ജീവവല്ലഭ പ്രിയതമോജനോ കൃഷ്ണ നേതൃശോ മമ തതിഹരമ്യതാം കൃഷ്ണ രമ്യയാമിനീഷു അനുപരോധം കൃഷ്ണ ത്യാലഭോ വിഭോ. ഏ ജീവവല്ലവ നിശമ്യതാം ഈ ദൃശ മമ പ്രിയതമാ ജനന്ന, നിങ്ങളെപ്പോലെ പ്രിയരായി വേറെ ആരും എനിക്കില്ല. നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ സാധിച്ചു, അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്തെത്തി. പക്ഷെ നിങ്ങളിലുള്ള ഒരു അഭിമാനം നിങ്ങൾ ഉപേക്ഷിച്ചില്ല. അതും കൂടെ കളയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു നിന്നത്. ഇപ്പോ നിങ്ങൾക്ക് കുടുംബ ബന്ധവുമില്ല, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുമില്ല. ഇപ്പോ നിങ്ങൾക്ക് ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രം. ഈ ബോധം നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും നിങ്ങളിൽ നിന്ന് മറഞ്ഞതും വീണ്ടും തിരിച്ചു വന്നതും. അപ്പൊ നമ്മളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മറഞ്ഞാലേ ഭഗവാൻ പൂർണ്ണമായി നമ്മൾ അനുഗ്രഹിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന്, എന്റേതെന്ന് നമുക്ക് വിടാൻ സാധിക്കണം മനസ്സുകൊണ്ട്. രണ്ടാമത്തത്, ഞാനെന്നൊരു ചിന്തയെ നമ്മൾ വിട്ടേക്കണമെന്ന് പറയാണ്. നമ്മൾ എപ്പോഴൊക്കെ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ എന്റേതെന്ന് ഉറപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്ന ബോധം ഉറപ്പിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ ഞാനിനെ ഉറപ്പിച്ചു. ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം ഭഗവാൻ നമ്മളിൽ നിന്നും അകന്നു നിൽക്കും. ഇത് വിട്ടുവോ? അപ്പൊ ഭഗവാൻ അനുഗ്രഹിച്ചു. ഗോപികമാര് പതിസുതാന്വയാ ഭ്രാതബാന്ധവാൻ, മക്കൾ ഭാര്യ കുടുംബം വീട് ചിന്ത ഇതൊക്കെ വിട്ടു ഭഗവാന്റെ അടുത്തെത്തി. പക്ഷെ ഭഗവാന്റെ അടുത്തെത്തിയിട്ടും ഭഗവാൻ അവരിൽ നിന്ന് പറഞ്ഞു, എന്റേത് വിടാൻ സാധിച്ചു. എന്ത് സാധിച്ചില്ല? ഞാനെന്ന ബോധം വിടാൻ സാധിച്ചില്ല. അത് വിട്ടപ്പോഴോ? അത് വിട്ടപ്പോ വീണ്ടും ഭഗവാൻ പ്രകടമായി. ഇവരെയാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. യഥാർത്ഥമായ പ്രേമം എന്ന് പറയുന്നത് നാം ഭഗവാനിലേക്ക് ഉയരണമെങ്കിൽ എന്നെപ്പോലും നമ്മൾ അങ്ങോട്ട് മറക്കണം. അത്രമാത്രം നമ്മൾ നമ്മളെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. ഇതിനാണ് നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്. പ്രിയാണ്, എന്നിട്ടോ ഇതി ഗിരാധികം കൃഷ്ണ മോദമേതുരേ വ്രജവധൂരനേ കൃഷ്ണ സാഗമാരമൻ കലിത കൗതുകോ കൃഷ്ണ രാസകേലനേ ഗുരുപുരീപദേ കൃഷ്ണ പാഹിമം ഗദൽ. ഇപ്രകാരം മോദമേതുരേ വ്രതജനോ സാഗം ആരമൻ, മധുരിക്കുന്ന വാക്കുകളെ കൊണ്ട് ഗോപികമാരുമായി രമിച്ച ഹേ കൃഷ്ണ, ഇപ്പോഴിതാ രാസകേലനെ കലിത കൗതുക, രാസ ലീലയാടാൻ കൗതുകത്തോടുകൂടിയിരിക്കുന്ന കൃഷ്ണ, എന്നെ എല്ലാവിധത്തിലുള്ള രോഗത്തിൽ നിന്നും ഉയർത്തിയാലും എന്ന് പറഞ്ഞ് ആ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ പ്രേമത്തിന്റെ മുന്നിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇനി അതാ രാസലീലയിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ ഗോപികമാരൊത്ത് ആടിയ നൃത്തമാണ് രാസലീല. കേശപാശദൃതപിഞ്ചികാവിതതി സഞ്ചലം മകരകുണ്ഡലം
ഹാരജാലവനമാലികാലിലി മംഗരാഗഗന സൗരഭം പീതചേലദൃത കാഞ്ചി കാഞ്ചിതമുദന്തദം ശുമ നോപുരം രാസകേളി പരിഭൂഷിതം തവ രൂപമീശ കലയാമഹേ. രാസകേളി പരിഭൂഷിതം തവ, ഹേ രാസകേളിക്ക് തയ്യാറായിട്ടിരിക്കുന്ന ഹേ ഗുരുവായൂരപ്പ, തേ രൂപം, അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ കലയാമഹേ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള രൂപം? കേശപാശദൃത പിഞ്ചികാവിതതി, ചുരുണ്ട മുടി അത് ചുറ്റും കെട്ടിയിട്ടുണ്ട്, അതിലാണെങ്കിലോ പിഞ്ചികാവിതതി, അതിലൊരു മയിൽപ്പീലി അത് നൃത്തമാടുന്നു. പിന്നീടോ സഞ്ജനൻ മകരകുണ്ടലം, മകരകുണ്ടലത്താൽ ശോഭിക്കുന്ന മനോഹരമായ മുഖത്തോടുകൂടി ഹാരജാല, ധാരാളം മാലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ശരീരം, വനമാലകാലളിതം, വനമാല കൊണ്ട് ശോഭിക്കുന്ന ഉടൽ, അംഗരാഗന സൗരഭം, അംഗരാഗത്താൽ കുറികളാലും മറ്റും ശോഭിക്കുന്ന ഭഗവാന്റെ ശരീരം, പീതചേലദൃത കാഞ്ചി കാഞ്ചിതം, ആ പീതാംബരത്തെ ഉറപ്പിച്ചിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന അരഞ്ഞാണം. എന്നിട്ടോ ഉദം ശുദം ഉദം ഉദഞ്ചതം ശുമണി നൂപുരം, കാലിലണിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ആ മനോഹരമായിരിക്കുന്ന നൂപുരം, അതായത് ഭഗവാന്റെ പാദസരം, ഇപ്രകാരത്തോടുകൂടിയ അതിമനോഹരമായിരിക്കുന്ന രൂപത്തെ കലയാമഹേ ഞാൻ ധ്യാനിക്കുന്നു. വീണ്ടും പറയുന്നു, താവദേവകൃത മണ്ഡനേ കലി കഞ്ചുളീക കുച മണ്ഡലേ ഗണ്ഡലോലമണികുണ്ടലേയുവ മണ്ഡലേത പരിമണ്ഡലേ അന്തരാസകല സുന്ദരിയുഗ മിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളം തദനുരാസകേളി കഞ്ചനാപസമുപാദതാം. താവദേവ കൃത മണ്ഡനി, എപ്പോൾ ഗുരുവായൂരപ്പൻ രാസകേളിക്ക് തയ്യാറായോ, കലിത കഞ്ചുളീക കുജമണ്ഡലേ, തങ്ങളുടെ ഉത്തരീയം എടുത്തുകൊണ്ട് വസ്ത്രമെടുത്തുകൊണ്ട് ഗോപികമാര് മുലക്കച്ചയൊക്കെ കെട്ടി നന്നായി ഭദ്രമാക്കി, ഗണ്ഡലോലമണി കുണ്ടലേ, കമ്മലുകളൊക്കെ ശരിയാക്കി എല്ലാവരും സുന്ദരികളായി തീർന്ന്, യുവതി മണ്ഡലേ അതപരി മണ്ഡലേ, ഭഗവാൻ ഉടനെ തന്നെ ഗോപികമാരോടൊരു മണ്ഡലം തീർക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? രണ്ടു ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ, സകല സുന്ദരീയുഗളമന്ദരാ സഞ്ചരൻ, രണ്ട് സുന്ദരിമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ നിന്നുകൊണ്ട് അനവധി കൃഷ്ണന്മാരെ ഭഗവാനായിട്ട് തന്നെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ആയിത്തീർന്നുകൊണ്ട് ഭഗവാൻ സമുപാദത രാസകേളി സമുപാസത, ഗോപികമാരുടെ കൂടെ രാസനൃത്തമാടാൻ തുടങ്ങി. ഇപ്രകാരം രണ്ടു സുന്ദരിമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ എന്ന വിധത്തിൽ അനേകം സുന്ദരിമാരും അനേകം കൃഷ്ണന്മാരുമായി ഒരു രാസമണ്ഡലി തന്നെ അവിടെ ഉണ്ടായിരുന്നാണ്. ഇനി ഭഗവാൻ രാസലീലയാടുന്നു. വാസുദേവ തവ ഭാസമാനമിക രാസകേളി രസ സൗരഭം ദൂരദോപികലു നാരദാഗൻ മകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസ വേഷ വിലാസിനീ ചത സമാവൃത ുഗപദാഗതാവിയ വേഗദോദസുരമണ്ഡലി. ഹേ വാസുദേവ തവ ഭാസമാന രാസകേളിരസ സൗരഭം, ഭഗവാൻ ഗോപികമാരൊത്ത് അതിസുന്ദരമായി നൃത്തത്തിൽ ലയിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് ആറാടുന്ന ആ അതീവമായ കാഴ്ച കണ്ടുകൊണ്ട് അത്ഭുതപരതന്ത്രനായ നാരദമഹർഷി വേഗം തന്നെ ദേവന്മാരോട് പറഞ്ഞു, കണ്ടോളൂ കണ്ടോളൂ, വേഗം വൃന്ദാവനത്തിൽ ചെന്ന് ഭഗവാന്റെ നൃത്തം കാണൂ, ഇത് നിങ്ങൾക്ക് മിസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്കൊന്നും ലാഭമില്ല, ഇതാണ് വലിയൊരു ആനന്ദ പാരവശ്യം, പോയി കാണൂന്ന്. അപ്പൊ അവരെന്ത് ചെയ്തു? എല്ലാ സുന്ദരിമാരായിട്ടുള്ള ദേവസ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് അവരെല്ലാവരും ആകാശത്തിലിരുന്നു കൊണ്ട് അവരും അവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെയും ഡാൻസ്, അവിടെയും ഡാൻസ്, സുരമണ്ഡലി ദേവന്മാരുടെ മണ്ഡലം അവിടെ. ഇപ്രകാരം വേണുനാദകൃത താനദാനകൾ ഗാനരാഗതിയോജന ലോഭനീയ മൃദു പാദപാദകൃത് താളമയള മനോഹരം
பாணி சொங்கணித கங்கணம் சமு அம்சலம்பித கராம்புஜம் ஸ்ரோணி பிம்மஜல தம்பரம்பல் ராசகேளிரசடம்பரம் ராசகேளிரசடம்பரம் பகவான் கோபியமாரும் ஒத்தாடன நிறத்தம் உண்டோ ஹே பக்தன்மே பஜத தியானம் செய்யும் நம்மளோடு பரையான எங்கேயான ஆடனது பகவான் வேணுநாத கிருத தானதான கலகானராக ஓ அதிமனோகரம் சாஹித்யத்தின் ஒரு ഭംഗിയാണത് ആ പട്ടതിരിപ്പാട് അങ്ങനെ ലയിച്ചു പോവുകയാണ് അതിന് ഭഗവാൻ പുല്ലാങ്കുഴൽ ഇങ്ങനെ ഊതുന്ന സമയത്ത് വ്യത്യസ്ത രാഗങ്ങൾ എടുക്കുമ്പോ അതിനനുസരിച്ച് ഗോപികമാരുടെ കൈകളിലുള്ള വളകൾ കിലുങ്ങുന്നു അവരുടെ കുണ്ടലങ്ങൾ ആടുന്നു അവരുടെ അരയിലുള്ള വസ്ത്രങ്ങൾ ആടുന്നു അവരുടെ കാലിലുള്ള പാദസരങ്ങൾ ശബ്ദിച്ചുകൊണ്ട് താളമേള മനോഹരം ഭഗവാന്റെ സംഗീതം കൈകളിലുള്ള വളകളുടെ കിലുക്കം അരഞ്ഞാണത്തിന്റെ കിലുക്കം അതുപോലെ തന്നെ കാലുകളിലുള്ള പാദസരത്തിന്റെ കിലുക്കം ഗോപികമാരുടെ നൃത്തം ഇതെല്ലാം കൂടിയായപ്പോ അതിമനോഹരമായിരിക്കുന്ന ആ രംഗം ഭഗവാനാണെങ്കിലോ കൈകൾ രണ്ടും ഗോപികമാരുടെ കഴുത്തിലിട്ടുകൊണ്ട് ഗോപികമാരുടെ കൂടെ ആടുന്ന മനോഹരമായ നൃത്തം ഭക്തന്മാരെ നിങ്ങൾ ഓരോരുത്തരും ഭജിച്ചാലും ധ്യാനിച്ചാലും എന്ന് പട്ടതിരിപ്പാട് പറയുന്നു ഇപ്രകാരം ശ്രദ്ധയാ വിരചി താനുഗാനകൃത താരതാന മധുരസ്വരേ നർത്തനേതലളിതാംഗഹാരമണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷമല മുന്മിഷൽ ദിവിഷദാം കുലം ചിന്മയേ ത്വയി നിലീയമാനമി സമ്മുമോക സവധൂകുലം ഭഗവാന്റെ കൂടെ ഗോപികമാര് നൃത്തവും ഭഗവാന്റെ സംഗീതവും മുരളീരവും അതുപോലെ താളവും മേളവും പാട്ടും നൃത്തവും എല്ലാം കൂടിയായിട്ട് അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താരതാരമനു മധുരസ്വരേ ആ മധുരസ്വരത്തിൽ ഇങ്ങനെ ലയിച്ചുകൊണ്ട് എല്ലാവരും നിമഗ്നനായിട്ടിരിക്കുമ്പോ കൃതപുഷ്പവർഷമ ദേവന്മാർ അവിടുന്ന് പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ ദേവന്മാരുടെ ഡാൻസ് നിന്നു പറയാണ് കാരണം താഴെയുള്ള ഡാൻസ് കണ്ട് അവര് നിശ്ചലരായി അത്ഭുതപരതന്ത്രരായി ആശ്ചര്യത്തോടുകൂടി നോക്കി നിന്ന് അവരവിടെ സമ്മോമോഹസവധൂകുലം ആശ്ചര്യപരിതരായി നോക്കി നിന്നു എന്നിട്ടോ ഭഗവാനോ സിന്നസന്നതനൊരു വല്ലരീതത കാബിനാമ പശുപങ്കന കാന്തമം സമവലംബദേ സ്മത താന്തിവാരമുകുളേക്ഷണ കാരിതാചലിത കുന്തളാനവപടീരസാരഗന സൗരഭം പഞ്ചനേന തം ചഞ്ചുചുംബഭുജമഞ്ജിതോരു പുളകാങ്കുരം അങ്ങനെ ഭഗവാനുമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഗോപിയ സിന്നസന്നുതന് വല്ലരി അങ്ങേറ്റം വേർത്ത് തളർന്നു പോയ അവള് താന്തിപാരമുകുളേക്ഷണ അവള് വേഗം ഭഗവാന്റെ മേലേക്ക് അങ്ങോട്ട് ചാരിക്കടന്നു എന്നാണ് ഭഗവാനെ ചാരിക്കൊണ്ട് അവള് കിടക്കുന്ന സമയത്ത് മറ്റൊരു ഗോപി എന്ത് ചെയ്തു അത്രേ അവള് അജലിത കുന്തള അവള് വേഗം ഭഗവാന്റെ കൈകൾ പിടിക്കുകയാണ് തവഭുജം വഞ്ചനേന ആ കൈകൾ പിടിച്ചുകൊണ്ട് ആ കൈകളിൽ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് അവളും ഇങ്ങനെ അറിയാതെ ഏതോ ഒരു അത്ഭുത ലോകത്തിലെന്ന പോലെ ഒരു ശരീരം കൊണ്ട് നൃത്തമാടുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് മറ്റേതോ ലോകത്തിലെത്തിച്ചേർന്നവര് വീണ്ടും കാവി കണ്ടഭുവി സന്നിധായ നിജ കണ്ടമാകുലിത കുണ്ടലം പുണ്യപൂര നിതിരന്നവാപദം പൂകചരിവിതര സാമൃതം ഇന്ദിരാവൃഹൃതി മന്ദിരം ഭുവൻ സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യത ദുരംഗനാക്കിമുന സമ്മതോന്മദത ശാന്തരം ത്വാമവാപ്യ ഹേ ഗുരുവായൂരപ്പ അങ്ങേ കിട്ടിയപ്പോൾ അവരനുഭവിച്ച ആനന്ദപാരവശ്യം ആർക്ക് കിട്ടിയിട്ടുണ്ട് അത്രമാത്രം പരമാനന്ദ നിർവൃതരായി ഒരു ഗോപിയാണെങ്കിലോ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഗണ്ഡമാകുലിത കുണ്ടലം അവളുടെ മുഖം കുണ്ടലങ്ങൾ ഇളക്കിക്കൊണ്ട് ഭഗവാന്റെ മുഖത്തോട് ചേർത്ത് അവളുടെ മുഖം വെച്ചു എന്തിനു വേണ്ടിയിട്ട് പൂകചരവിതര സാമൃതം ഭഗവാൻ ചവച്ചരച്ചുകൊണ്ടിരിക്കുന്ന ആ താംബൂലം അവൾക്ക് കവർന്നെടുക്കാൻ വേണ്ടി ഇപ്രകാരം സുന്ദരം ഹി നടനാന്തരേ ഓരോ ഗോപികയും ഭഗവാനിലേക്ക് മനസ്സിനെ ലയിപ്പിച്ച് അവര് എന്താണ് അനുഭവിക്കാതിരുന്നത് അത്രം അനുഭൂതിയിലേക്ക് അവർ ഉയർന്നു ഇപ്രകാരം ഗാനമീശ വിരതം ക്രമേണകിൽ പാദ്യമേളനമുപാരതം
ബ്രഹ്മസമ്മതരസാകുലാസദ കേവലം നദുദുരംഗന നാവിദന്നവിച നീവികം കിമ കുന്തളീമവിച കഞ്ചുളീ ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമ പരം ബ്രുവേ. ജ്യോതിഷാമവി, നക്ഷത്രങ്ങൾ പോലും നിശ്ചലമായി ആ നൃത്തത്തിൽ അങ്ങോട്ട് ലയിച്ചു എന്നാണ്. ഭഗവാൻ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ ഗാനമീശവിരതം ക്രമേണ, എല്ലാവരുടെയും പാട്ട് നിന്നു, ക്ഷീണിച്ച പരവശരായി അവര്. അത്രമാത്രം അവർ നൃത്തത്തിൽ മാത്രം ബ്രഹ്മസമ്മതരസാകുലാസദ കേവലം നദുദുരംഗന. ഭഗവാന്റെ പുല്ലാങ്കുഴൽ നിന്നു, പാട്ടുകൾ നിന്നു, കേവലം നൃത്തം മാത്രം നടക്കുന്നുണ്ട്. ഗോപികമാരിങ്ങനെ യന്ത്രപ്പാവകൾ പോലെ ഭഗവാനിൽ ലയിച്ചുകൊണ്ട് ശരീരം ഇളകുന്നത് പോലും അവര് അറിയാതെ അങ്ങനെ അവർ നൃത്തമാടിയെന്നാണ്. ഇപ്രകാരം അവരുടെ ശരീരത്തിൽ നിന്നാണെങ്കിലോ നാവിതന്നബി നീവികം കിമബി, അവരുടെ മുടിയഴിഞ്ഞു, അവരുടെ മുലക്കച്ച അഴിഞ്ഞിറങ്ങിപ്പോയി, വസ്ത്രങ്ങളും അഴിഞ്ഞുപോയതൊന്നും അവര് അറിഞ്ഞതേയില്ല. എന്താ ശരീരത്തിൽ സംഭവിക്കുന്നത് പോലും അവരറിയുന്നില്ല. അവരുടെ മനസ്സ് ഭഗവാനിലാണ്, ശരീരം ഇങ്ങനെ യന്ത്രപ്രാവകളെ പോലെ നൃത്തമാടുന്നുണ്ട്. ഇത്രയേ അവർക്കറിയുള്ളൂ പറയാണ്. ഇങ്ങനെ പരമാനന്ദ നിർവൃതകളായ ഗോപികമാര് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കെ മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ചതതോ വിഭോ കേലി സംമൃതിത നിർമ്മലാംഗന കർമ്മലേശ സുഭഗാത്മന മന്മദാസകന ചേതശാം പശുഭ രോഷിതം സഹൃത ചോദിത താവതാ കലിത മൂർത്തിരാദതി മാരവീര പരമോത്സവാൻ. കേവലം ഗോപികമാരെ മാത്രമല്ല, ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ തതോ വിഭോ, ഈ ഭുവനത്തെ തന്നെ ഒരു അല്പനേരത്തേക്ക് തന്നിലേക്ക് ലയിപ്പിക്കാൻ ഭഗവാന് സാധിച്ചു എന്നാണ്. അങ്ങനെ ക്രമേണ ക്രമേണ കേളി സംമൃതിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭഗാത്മന, വേർപ്പുകൊണ്ട് വേർത്ത് തളർന്നുപോയ ഗോപികമാര് ക്രമേണ ഭഗവാൻ എന്ത് ചെയ്തു, രാസനൃത്തം നിർത്തിവെച്ചിട്ട് മന്മദാസഹത ചെയ്തതാം. ആ ഗോപികമാരുടെ മന്മത വേദനയെ തടയുമാറ് അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന വിധത്തിൽ ഭഗവാൻ അവരെ ആലിംഗനം ചെയ്തും അവരെ തലോടിക്കൊണ്ടും മറ്റും അവരെ നിർവൃതരാക്കി. ഇപ്രകാരം ആ ഗോപികമാര് താവതാ കലിത മൂർത്തിരാരിത മാരവീര പരമോത്സവാൻ, അവര് കാമത്തിന്റെയും പ്രേമത്തിന്റെയും ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചതാണ്. കേളി ഭേദ പരിലോളിതാവിരതി ലാളിതാവിരലാളിബി സ്വൈരമീച നനു സൂരജാപ്പയ ചാരുനാമ വിഹൃതിം വേദ കാലനേപിച്ച വിസാരി ശീതള കിശോരമാ മനോഹരേ നൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹനം. അങ്ങനെ രാസലീലയിൽ അങ്ങേയറ്റം മതിമറന്ന ഗോപികമാരെ ഭഗവാൻ സന്തോഷിപ്പിച്ച് ക്രമേണ ഭഗവാൻ എന്ത് ചെയ്തു, ബാലലാളിവി അത്തരത്തിലുള്ള ലീലകളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് സൂരജാപയസി ചാരുനാമ വിഹൃതിം വേദ, ആ വേർത്തൊലിച്ചിരിക്കുന്ന ഗോപികമാരെയും കൊണ്ട് യമുനാ നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെ യമുനയിൽ വെച്ച് ഭഗവാൻ ഒരുപാട് ലീലകളാടിയെന്നാണ്. അതിനുശേഷം വിസാരിത ശീതള കിശോരമാരുത മനോഹരേ, ആ തണുത്ത കുളിർമയുള്ള കാറ്റുകൊണ്ട് ഭഗവാൻ യമുനാ നദീ തടത്തിലും ഗോപികമാരെ കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് പല പല ആനന്ദ അനുഭൂതികളും അവരെ അനുഭവിപ്പിച്ചു എന്നാണ്. ഇപ്രകാരം ഗോപികമാരെ കാമപാരവശ്യം കൊണ്ട് തൃപ്തിപ്പെടുത്തി, അതുപോലെ തന്നെ പ്രേമോത്കർഷത്തെയിൽ ഉയർത്തിയ ഏ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് പട്ടതിരിപ്പാട് ഉപസമരിപ്പിക്കുന്നു. കാമിനീരിതി യാമിനീഷുകലു കാമനീയകനിതേ ഭവാൻ പൂർണസമ്മതരസാർണവം കം യോഗികമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹപാങ്കനാസുബുഹുമാനയൻ ഭക്തലോകമനീയരൂ കമനീയ കൃഷ്ണ പരിപാകിമ കാമിനീരിതി യാമിനീഷുകലു കാമിനീയഗനിതേ ഭവാൻ. ഇപ്രകാരം കാമിനിമാരെ പരമാനന്ദ നിർവൃതിയിലെത്തിച്ച ഭഗവാനെ യോഗികമ്യമനുഭാവയൻ, യോഗികൾക്ക് മാത്രം കിട്ടുന്ന പരമാനന്ദാനുഭൂതി
ഗോപികമാർക്കും കൂടി പ്രാപ്യമാക്കി കൊടുത്ത ഹേ ഗുരുവായൂരപ്പ, ആ ഗോപികമാരെ ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസുബുകുമാനയൻ, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ശിവനും പരമശിവനും ബ്രഹ്മാവനും മറ്റുള്ള ദേവന്മാർക്ക് പോലും ഗോപികമാരിൽ ബഹുമാനം വർദ്ധിപ്പിച്ചു കൊടുത്ത ഇപ്രകാരം ഗോപികമാരെ ഉയർത്തിയ ഗുരുവായൂരപ്പ ഇപ്രകാരം എന്നെയും ഉയർത്തേണമേ എന്ന് പറഞ്ഞ് പട്ടതിരിപ്പാട് രാസലീല ഉപസംഹരിപ്പിക്കുകയാണ്. താത്വികമായ ഒരു കാര്യം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കും ജീവിതം രാസലീലയായി കൊണ്ടു നടക്കാം. ജീവിതം രാസലീലയായി കൊണ്ടു നടക്കണമെങ്കിൽ, രസിക്കണമെങ്കിൽ എന്താണ് രസം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രസം എന്ന് പറയുന്നത് താൻ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുമ്പോഴാണ്, മറ്റൊരാൾ ചെയ്തു തരുമ്പോഴാണ് അയാൾക്ക് രസമുള്ളത്. മറ്റൊരാളെ കൊണ്ട് രസമനുഭവിക്കുന്നവർ സ്വാർത്ഥരസികന്മാരാണ്. രസം എന്ന് പറയുന്നത് പങ്കുവയ്ക്കുന്നതിൽ കിട്ടുന്നതാണ്, മറ്റുള്ളവരുമാളായിട്ട് പങ്കുവയ്ക്കുന്നതിൽ. അതിനെയാണ് ഷെയറിംഗ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തുല്യരായി ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണമെങ്കിൽ രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെയാവണം. സ്വാർത്ഥത ഉള്ളതവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ രസം പങ്കുവയ്ക്കലിലാണ്. ഇപ്പൊ ഇവിടെ ലൗകിക ജീവിതത്തിലും രസം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം, പങ്കുവയ്ക്കൽ വേണം. പങ്കുവയ്ക്കലിലൂടെയാണ് ഇപ്പൊ നമ്മളുണ്ടല്ലോ എല്ലാ തരത്തിലും പങ്കുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പല അർത്ഥത്തിൽ അതിനെ കാണണം. ഇപ്പൊ നമ്മൾ ശരീരം പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ സേവനം നൃത്തം. ഏത് നല്ല കാര്യത്തിലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടോ അതിലൊരു രസമുണ്ട്, കൂട്ടായ്മയിലൊരു രസമുണ്ട് ഇല്ലേ. എല്ലാവരും ഒന്നിച്ചു ചേർന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രസാനുഭൂതിയുണ്ട്. പണ്ട് കാലത്ത് നിങ്ങൾ നോക്കൂ, വീടുകളിലൊക്കെ കല്യാണമൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ചേർന്ന് അവരവരെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന പണികൾ കഴിയുമ്പോൾ അതിലൊരു രസമുണ്ട്. ഇതൊരാൾ മാത്രം പണി ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ സ്വാർത്ഥരായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ രസമില്ലാത്തത്. ഇന്ന് കുടുംബജീവിതത്തിൽ രസമില്ലാത്തതിന് കാരണം എല്ലാവർക്കും ഒരുപോലെയുള്ള ഷെയറിംഗ് മൈൻഡ് ഇല്ലാതായിപ്പോയതുകൊണ്ട്. ശരിയല്ലേ ഇത്? രാസം ജീവിതം കൊണ്ട് നടക്കാൻ തന്നെ നമുക്കറിയില്ല. അപ്പൊ ജീവിതത്തെ രസിക്കണമെങ്കിൽ തന്നെ ഒരു രസാനുഭൂതി ഉണ്ടാവണമെങ്കിൽ ഷെയറിംഗ് വേണം. തന്റെ സ്വാർത്ഥതയെ താഴ്ത്തുന്നവനെ എന്തനുഭവിക്കാൻ പറ്റുള്ളൂ, രസം അനുഭവിക്കാൻ പറ്റുള്ളൂ, ഇതേത് കാര്യത്തിലും. അതുകൊണ്ട് സഹകരിക്കുന്നതാണ് രസം. നമ്മുടെ പ്രകൃതി സഹകരണത്തിലാണ് നിൽക്കുന്നത്. വെള്ളം ഒരു ഭാഗത്ത് കെട്ടിനിരുന്നു എങ്കിൽ, ഈ പ്രകൃതിയോട് സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നിനും ജീവിക്കാൻ സാധ്യമല്ല, ഉണ്ടോ? അതുപോലെ ചെടികൾ അവരെടുക്കുന്ന ഊർജം അവരിൽ തന്നെ പിടിച്ചു വച്ചിരുന്നു എങ്കിൽ, അവർ വലിച്ചെടുക്കുന്ന ഓക്സിജൻ, സോറി കാർബൺ ഡയോക്സൈഡ്, അത് ഓക്സിജനായിട്ട് തന്നിട്ടില്ലായിരുന്നെങ്കിൽ, സഹകരിക്കുന്നില്ല എങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് കാണാം, സഹകരണത്തിലാണ് സുഖമിരിക്കുന്നത്, ഷെയറിംഗിലാണ് സുഖമിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ മറക്കണം, ഇൻഡിവിജ്വാലിറ്റി നമ്മൾ വിടണം. വേറെവർ വി ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, വി ഷുഡ് സബ്മിറ്റ് അവർ ഇൻഡിവിജ്വാലിറ്റി, വി ഷുഡ് മെർജ് വിത്ത്. ഏത് കാര്യത്തിലും നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലല്ലോ നമുക്കും രസമാണ് മറ്റുള്ളവർ. കുടുംബജീവിതം മാത്രമല്ല, എല്ലാ തരത്തിലും നിങ്ങൾ നോക്കൂ, എവിടെ നമ്മൾ പോയാലും നമ്മുടെ ഒരു വ്യക്തിത്വം അത് കൂടുതൽ ശോഭ വരുത്തും. ഈ തേജസ് എന്ന് പറയുന്നത് അതാണ്, നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ മറക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരുടെ കൂടെ പങ്കുവയ്ക്കുമ്പോഴാണ്, അപ്പോഴാണ് ഷെയർ ചെയ്യുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും, അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്നത്. പലരും ഇത് മനസ്സിലാക്കുന്നില്ല. അവരവരുടെ ഭക്തി എന്നൊക്കെ പറഞ്ഞ് ഫൂളിഷ്നെസ് അവർ കൊണ്ടു നടക്കുന്നത്, ഒരു ഭാഗത്തും ഇണ്ടാതിരുന്ന് അവർ ജപിക്കുന്നതും അതല്ല. നമ്മളെല്ലാത്തിലും മിംഗിൾ ചെയ്യണം. വി ഷുഡ് ഏബിൾ ടു മൂവ് വിത്ത് എവരി വൺ ആണ്. ഒരു കുട്ടിയുടെ കൂടെ നമ്മൾ മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ കുട്ടിയുമായിട്ട് രസം പങ്കുവയ്ക്കാൻ പറ്റും ഇല്ലേ. നമ്മളതിന് നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്വാർത്ഥതയെ, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ താഴ്ത്തേണ്ടതുണ്ട്. ഇതുപോലെ എല്ലാ മേഖലയിലും, നമ്മൾ കുടുംബജീവിതത്തിലും എല്ലാ ബാഹ്യ ജീവിതത്തിലുമെല്ലാം. ഇനി എന്താണ്, ലൈംഗിക ജീവിതം പോലും ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഒരു പല ദമ്പതികൾക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് ലൈംഗിക ജീവിതം. കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് കേൾക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹകരണം വേണ്ടത്രയില്ല. ഇത് വെറും ഒരു കാമതൃപ്തിക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ടായിരിക്കാം അവർക്ക് ലൈംഗിക ജീവിതം പോലും വേണ്ടത്ര തൃപ്തി കൊടുക്കാതെ പോകുന്നത്. നിങ്ങൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഗൈനക്കോളജിസ്റ്റുകളോട് ചോദിച്ചറിയാം. അവർ പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഓരോ അനുഭവങ്ങൾ അവർക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് സഹകരണ മനോ. ഈ കുട്ടികളില്ലാത്തതിന് പോലും കാരണം, പലർക്കും കുട്ടികളില്ലാത്തതിന് കാരണമുണ്ടല്ലോ,
വേണ്ടത്ര ഷെയറിംഗ് മൈൻഡോട് കൂടിയിട്ട് അവര് ശരീരം പങ്കുവെക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ, വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് രാസലീലയിലും ഇതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഇതിൽ മാത്രമല്ല, ലൗകിക ജീവിതത്തിൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും നമ്മൾ എന്ത് വേണം? പങ്കുവെക്കണം, ഷെയറിംഗ്. അതെങ്ങനെയാണ് ഷെയർ ചെയ്യുക? രാസലീല ആടാൻ ഭജനം നടക്കുമ്പോൾ, കീർത്തനാദികൾ നടക്കുമ്പോൾ, നാമസങ്കീർത്തനം നടക്കുമ്പോൾ നാം നമ്മുടെ വ്യക്തിത്വത്തെ മറന്ന് നമ്മൾ അങ്ങോട്ട് അതിൽ പങ്കുചേരണം. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് നാരായണീയം വായിക്കുമ്പോൾ, അതിന് ഷെയറിംഗ് ചെയ്യുമ്പോൾ ഒരു അനുഭൂതി ഇല്ലേ? അതിന് അതിന് ചൈതന്യമുണ്ട്, അതിന് പ്രകാശമുണ്ട്, അതിന് തേജസ്സുണ്ട്. എന്നാൽ നമ്മൾ, എനിക്കൊക്കെ അറിയാം, ഞാനിതൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. ആ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി വെച്ചിരുന്നാണല്ലോ നമുക്കും രസിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പുമായി തീരും. അതാണ് ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത്. ആളുകൾ ഭക്തി എന്നൊക്കെ പറയുന്ന മുരടിപ്പ് ഭക്തി മനസ്സിലാക്കുകയാണ്. ഒരു വിചാരം ഭക്തി എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അപകടമാണ് ഇങ്ങനെയൊക്കെ ധരിക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണത്. നാം എല്ലാറ്റിന്റെയും കൂടെ മൂവ് ചെയ്യാൻ നമുക്ക് പറ്റണം. എത്ര കണ്ട് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങൾ സ്വാർത്ഥത സറണ്ടർ ചെയ്യുന്നോ, അത്ര കണ്ട് നമുക്ക് ആരുടെ അടുത്തെത്താം? ഈശ്വരന്റെ അടുത്തെത്താം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുടുംബവും ഒരു പ്രശ്നമല്ല, ആത്മീയതയും ഒരു പ്രശ്നമല്ല, രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ കൊണ്ടുവരണം. അവിടെയും രസം, ഇവിടെയും രസം. ഇതാണ് രാസലീല എന്ന് പറയുന്നത്. ഭഗവാൻ ഗോപികമാർക്ക് കാമവും കൊടുത്തു, യോഗവും കൊടുത്തു. അവരെ കാമതൃഷ്ണയെ തൃപ്തിപ്പെടുത്തി അവരെ പ്രേമത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇത് രണ്ടും നമുക്ക് സാധ്യമാവാൻ നാം എപ്പോഴൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് മൂവ് ചെയ്യുന്നു, അതിലൊക്കെ നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനം വരുത്തണം. നിങ്ങൾ, ഞാനിതൊക്കെ പറയാൻ കാരണം, ഇന്നൊരു അവസരം ഓരോരുത്തർക്കും തന്നാലുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും വീട്ടുകാരെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഷെയർ ചെയ്യുന്നത് പോലെ, നമ്മൾ പങ്കുവെക്കുന്ന പോലെ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നില്ല. അതിന്റെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും, ഉണ്ടാവോ ഇല്ലയോ? ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും സം കംപ്ലയിന്റ്. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, വി എക്സ്പെക്ട് എവറി വൺ ഷുഡ് ഷെയർ എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഷെയറിംഗിലാണ് സുഖം. ഇതാണ് ഭാരതത്തിലെ ഭഗവാൻ രാസലീലയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അൺലെസ് യു ഷെയർ, യു കനോട്ട് എൻജോയ് യുവർ ലൈഫ്. ദ മോർ യു കീപ് യുവർ ഇൻഡിവിജ്വാലിറ്റി, യു കൻ സഫർ നോട്ട് ആൻഡ് യു കൻ മേക്ക് അതേഴ്സ് ഓൾസോ സഫർ. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ദ വോൾ ലൈഫ് ഈസ് നമുക്ക് എന്നും എന്നും നമുക്ക് സ്വർഗം പോലെ കൊണ്ടു നടക്കാം. ദ വോൾ ലൈഫ് ഈസ് ഹെവൻ എന്നാണ്. ഇവിടെ തന്നെ നമുക്ക് സ്വർഗം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നരകം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാം, ഗുരുവായൂരപ്പ എന്നെ നരകത്തിൽ നിന്ന് പൊക്കണമേ എന്ന്. ഗുരുവായൂരപ്പൻ വന്ന് രണ്ടെണ്ണം തരൂ അങ്ങോട്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ആളുകൾ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നത്. വെറുതെ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ രാസലീലയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലല്ലോ നിങ്ങൾക്കതിന്റെ യഥാർത്ഥമായൊരു അനുഭൂതി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കൂ. എത്ര കണ്ട് നമ്മുടെ വ്യക്തിത്വം നമ്മൾ മാറ്റുന്നു, അത്ര കണ്ട് നമുക്ക് ഭൗതികമായും ആത്മീയമായും ഉയരാൻ സാധിക്കും. നിങ്ങളെ കുടുംബ വീട്ടുകാർക്കും സ്നേഹമുണ്ടാവും, സമൂഹത്തിനും ആവശ്യമുണ്ടാവും, സ്നേഹമുണ്ടാവും. നിങ്ങൾ എപ്പോഴൊക്കെ ഈശ്വരനിലേക്ക് തിരിയുന്നു, നിങ്ങൾക്ക് ഈശ്വരൻ ഏറ്റവും പ്രിയങ്കരന്മാരായിരിക്കും. നിങ്ങൾ എവിടെയും നിങ്ങൾക്ക് നിങ്ങളെ ചേർക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി നമ്മൾ തീരണം. എവിടെയും പറ്റുന്ന ഒരാൾ, വെള്ളം പോലുള്ള ഒരു വ്യക്തിത്വം, എവിടെ ഒഴിച്ചാലും വെള്ളം മൂവ് ചെയ്യും അല്ലേ? അതുപോലെ തീരണം. ചിലരെ ഫെവിക്കോൾ പോലെയാണ്, ഒട്ടിയ പിന്നെ അളവില്ല. അതുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിനുണ്ടല്ലേ ഇളക്കല്ല, അത് ഒട്ടിയതുപോലെയാണ്. ചിലരാണെങ്കിലോ തൊട്ടാവാടി പോലെയാണ്. തൊട്ടാവാടുന്നൊരു ചെടി ഉണ്ടല്ലോ, അതുപോലെ ഒരു സാധനം. എന്താണ്? ടച്ച് മീ നോട്ട്. അതുപോലെയാണ്, ടച്ച് മീ നോട്ട്, ഐ ആം ബ്രഹ്മൻ, ഹരേ രാമ ഹരേ. ഇപ്രകാരമൊക്കെയുള്ള ഫൂളിഷ്നെസ് നമ്മുടെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണം ഇതിന്റെയൊക്കെ യഥാർത്ഥമായൊരർത്ഥം നമ്മൾ ഗ്രഹിക്കാത്തതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? രാസം എന്ന് പറഞ്ഞാൽ, രസം എന്ന് പറഞ്ഞാൽ ഷെയറിംഗ്. അതിൽ കിട്ടുന്ന അനുഭൂതിയാണ് രാസ ലീല. ജീവിതം ഒരു ലീലയായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ എല്ലാറ്റിന്റെയും കൂടെ സഹകരിക്കാൻ, എല്ലാറ്റിന്റെയും കൂടെ മിങ്കിൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ആത്മീയമായാലും വേണം, ഭൗതികമായാലും. നമ്മുടെ വീട്ടിലായാലും നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ രസകരമായിട്ട്, നമ്മളൊരു ഇൻഡിവിജ്വാലിറ്റി വെച്ചു പോകരുത്. ദ മോർ യു കീപ് ഇൻഡിവിജ്വാലിറ്റി, ദ മോർ യു വിൽ സഫർ. നിങ്ങൾ നിങ്ങൾക്കും പ്രശ്നം, നിങ്ങൾ മറ്റുള്ളവർക്കും പ്രശ്നം. പണ്ടൊരു കഥ പറഞ്ഞതുപോലെയാണ്, ഒരിക്കലൊരു ലോയറും ഒരു എഞ്ചിനീയറും ഒരു ഡോക്ടറും കൂടെ
സൺഡേ ഹോളിഡേ അവരൊരു ടൂർ വന്ന് ശേഷിച്ചു, ഒരു ഹിൽ സ്റ്റേഷനിൽ. കുറെ അധികം ഡ്രൈവ് ചെയ്യണം, 100-300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. അപ്പൊ പോകുന്ന വഴിക്ക് കാറ് ബ്രേക്ക് ഡൌൺ ആയി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇന്ന് പോകാൻ പറ്റില്ല. അപ്പൊ എവിടെയാ താമസിക്കുക? അപ്പൊ അവിടെയാണെങ്കിൽ വില്ലേജ് ഏരിയ. അപ്പൊ ഒരു പാവം ഗ്രാമീണന്റെ വീട് കണ്ടുപിടിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നോക്കൂ സുഹൃത്തുക്കളെ, എന്റെ വീട്ടിൽ ആകെ 2 മുറിയുള്ളൂ, പിന്നെ ഒരു തൊഴുത്തും ഉണ്ട് ഇയാൾക്ക്, ഗോശാല. മുറിയിലാണെങ്കിൽ ഭാര്യ പ്രസവിച്ച് കിടക്കുക, പിന്നൊരുള്ളൊരു മുറി ഞാൻ ഉപയോഗിക്കുന്നതാണ്. അവിടെ മാക്സിമം പോയ 2 പേർക്ക് ഷെയർ ചെയ്യാം, 3-ാമത്താൾക്ക് കിടക്കാൻ പറ്റില്ല. നല്ല മഴയുണ്ട്, വരാന്തയിൽ അനുസരിച്ച് കിടക്കാനും പറ്റില്ല. പിന്നെ എവിടെ കിടക്കും? എന്റെ വീട്ടില് 2 പശുക്കളിൽ ഒന്നിനെ ഞാൻ ഇന്നലെ കൊടുത്തു, അതുകൊണ്ട് ഗോശാലയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഷെയർ, യു ക്യാൻ സ്റ്റേ ദർ. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടർ സാബ് പറഞ്ഞു, ഐ ക്യാൻ ഹാൻഡിൽ എനി ടൈപ്പ് ഓഫ് ആനിമൽ എന്ന് പറഞ്ഞു. കാരണം ഞാൻ കുറെ പേഷ്യന്റിനെ മാനേജ് ചെയ്തിട്ടുള്ള ആളാണ്, ഒരു പശുവൊന്നും എനിക്ക് പ്രശ്നമല്ല. ഉടനെ തന്നെ ഇദ്ദേഹം കുറച്ച് പുല്ലൊക്കെ വിരിച്ച്, അതിന്റെ മുകളിൽ നല്ല ഷീറ്റൊക്കെ വിരിച്ച്, ഇദ്ദേഹത്തിന് കിടക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഗോശാലയിൽ ചെയ്തു കൊടുത്തു. എല്ലാവരും കിടന്നു, വാതിലൊക്കെ അടച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ ടാപ്പ് ടാപ്പ് വാതിലിനടി ചാടി എണീറ്റ് നോക്കുമ്പോൾ ഡോക്ടറുണ്ട്, ഗോമൂത്രത്താലും ചാണകത്താലും വൃത്തികെട്ട പശു. ഇങ്ങനെയുണ്ട് ഒരു പശു, ഒരു മനുഷ്യത്വം പോട്ടെ മൃഗത്വം പോലും ഇല്ലാത്തൊരു പശു എന്നൊക്കെ പശുവിനെ കുറച്ച് ചീത്ത പറഞ്ഞ് അയാള് കംപ്ലൈന്റ് ചെയ്തപ്പോ നമ്മുടെ എഞ്ചിനീയർ സാബ് പറഞ്ഞു, ഐ എം എ സിവിൽ എഞ്ചിനീയർ, ഐ ക്യാൻ ഹാൻഡിൽ എനി ടൈപ്പ് ഓഫ് മൃഗം എന്ന് പറഞ്ഞു. കമ്പിയെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റീൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്കുണ്ട്, ആനിമലിനെ മാനേജ് ചെയ്യാൻ പ്രയാസം. നിങ്ങൾക്കൊന്നും ഡോക്ടറെ പറഞ്ഞതല്ല എന്ന്, യു കൺ ഡു ദീസ് എന്ന് പറഞ്ഞു. പിന്നെ അയാള് പോയി എഞ്ചിനീയർ. അധികം വേണ്ടി വന്നില്ല മുട്ട് കേൾക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ചാണകവും മൂത്രം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുറത്ത് മുഴയായിട്ട് അയാൾ വന്നിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ വെച്ച് എന്താ പുറത്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന്, ഒരൊറ്റ ചവിട്ട് പശു. അതോടുകൂടി അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷനും കഴിഞ്ഞു. പിന്നെ പോയത് നമ്മുടെ ലോയറാണ്. ലോയർ പറഞ്ഞു, ഐ ക്യാൻ ഹാൻഡിൽ എനി ടൈപ്പ് ഓഫ് ആനിമൽ. ക്യോ പറഞ്ഞു, ഐ ആം മാനേജിംഗ് സോ മെനി ക്രിമിനൽസ്. അപ്പൊ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന്. ഇങ്ങോട്ട് പോയി, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ 2 മുട്ടല്ല കേൾക്കണം, പട്ടപ്പട്ടപ്പടപ്പടപ്പടാന്നുള്ള മുട്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന്. വാതിൽ തുറന്നു നോക്കുമ്പം ലോയറല്ല, പശുവാ. പശു പറയാണ്, ആ ചങ്ങാതിയെ കൊണ്ട് എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് കൂർക്കം വലിയിട്ട് പശുവിനെ ഉറങ്ങാൻ പറ്റില്ല, അത്ര ശക്തിയില്ല. കറന്നുണ്ട്, ഭയങ്കര ഹൊറർ വലിയാണ്. ഇതുപോലെയാണ്, ഒന്നുകിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് പ്രശ്നം, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം നമുക്ക് പ്രശ്നം. ഈ പ്രശ്നങ്ങളാണ് എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത്. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലയിക്കാൻ നമുക്കറിയില്ല, രസിക്കാൻ നമുക്കറിയുന്നില്ല. രസം എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കൂ, വാട്ട് ഈസ് രസം? ഉച്ചയ്ക്ക് സാമ്പാറിന്റെ കൂടെ കിട്ടുന്നതല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയറിംഗ് ഈസ് രസം. ജീവിതത്തിൽ എല്ലാറ്റിന്റെയും കൂടെ ഷെയർ ചെയ്യാൻ വരും. ദ മോർ വി കീപ് ഇൻഡിവിജ്വാലിറ്റി, പഠിച്ചു വയ്ക്കൂ നിങ്ങൾ, ദ മോർ വി വിൽ സഫർ. ഇതാണ് അതിന്റെ രസം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങൾ അത്ര രസമായിരിക്കും ജീവിതം. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങൾ മോശക്കാരായി തോന്നി എന്ന് വരും. കണ്ടില്ലേ, എന്താ അവരിങ്ങനെ ഭ്രാന്ത് കാണിക്കണോ, എല്ലാവരും പാടുമ്പോൾ അവരിങ്ങനെ പാടണോ, അതൊക്കെ മറ്റുള്ളവർക്ക് തോന്നും. നമ്മൾ ലജ്ജ വിടണം എന്നതിനാ പറയണത്. ലജ്ജ വിട്ട് നാമം ചൊല്ലണം, ലജ്ജ വിട്ട് ജീവിക്കാൻ തയ്യാറാവണം. ലെറ്റ് ദ സൊസൈറ്റി ടെൽ എനിത്തിങ്. നമ്മൾ സൊസൈറ്റിയല്ല ബോധർ ചെയ്യേണ്ടത്, നമ്മൾ ബോധർ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതമാണ്. സൊസൈറ്റിയല്ലോ നമ്മുടെ പ്രശ്നം തീർക്കേണ്ടത്, ആണോ നമ്മുടെ പ്രസ്താരം തീർക്കേണ്ടത്? നമ്മുടെ ജീവിതം സുന്ദരമാക്കേണ്ടത് സൊസൈറ്റിയാണോ? സൊസൈറ്റിക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നമ്മുടെ ജീവിതം ധന്യമാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം രസകരമാണ്. ഞാൻ രാസലയിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ഒരു വലിയൊരു പാഠം എന്താന്ന് വെച്ചാൽ, ഷെയറിംഗ് ഈസ് ജോയ്. നാം ഷെയർ ചെയ്യാൻ തുടങ്ങുന്നതാണ് ജീവിതത്തിന്റെ രസം. അതെവിടെ ഏത് മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചോ അത്ര നിങ്ങൾ ധന്യാത്മാക്കളാണ്. ഇത്രയും പറഞ്ഞ് ഈ ഭാഗം ഉപസമരിപ്പിച്ചു. ഇനിയാണ് ഭഗവാൻ അവിടെ നിന്നും വൃന്ദാവനത്തിൽ നിന്നും ഇനി മധുരയിലേക്ക് പോവാൻ തയ്യാറാവുകയാണ്. ആ സമയത്ത് നടന്ന ചില കഥകളാണ് സുദർശന മോക്ഷം, ശംഖചൂഢ വധം, വൃഷഭാസുര വധം. ദശകം 70 നമ്മൾ കടക്കുന്നു. ഇതി ത്വയിരസാകുലം രമിതവല്ലവേ വല്ലവ കഥാപി പുനരംബികാമിതിരംബികാഗാനനേ സമേത്യഭവദാസമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീ
പ്രജമമുഗ്രമാഗസ്തദാം. ഇപ്രകാരം ഭഗവാൻ രസാകുലം ഗോപിയമാരത്ത് രാസലീലയെ കാടിയതിനു ശേഷം ഒരിക്കൽ അംബികാകാമിതു അംബികാവനത്തിലേക്ക്, അംബികാകാനനെ അംബികാവനത്തിൽ ഒരിക്കൽ പോവാൻ വളർന്നു. പരമശിവന്റെ ആ വനമാണ് അംബികാവനം. അവിടെ ചെന്ന് അപ്രകാരം ഒരിക്കൽ ചെന്ന സമയത്ത് ഒരു വലിയൊരു പാമ്പ് ഉഗ്രനാഗ പ്രജപം അഗ്രസി, പ്രജത്തിലെ അധിപനായിരിക്കുന്ന നന്ദഗോപരെ പിടികൂടി ഈ പാമ്പ്. എന്നിട്ടോ സമുന്മുഖമതോൽമുഖൈ അഭിഹിതോപി തസ്മിൻ ബലാൽ അമുഞ്ചതി പവൽപദേനപതി പാഹി പാഹീരിതൈ തഥാകലു പദാഭവൻ സമുപഗമ്യ പസ്പർശതം പപൂസജനിജാം തനുസമുപാസ് സമുപസാദ്യ വൈദ്യാഗിദരിം. അപ്രകാരം ആ പാമ്പ് ഭഗവാന്റെ അച്ഛനെ പിടികൂടിയ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തത്രേ? സന്മുഖം ഉന്മൂഖേ അഭിഹിതേ അഭി തസ്മിൻ ബലാൽ അമുഞ്ചതി, അവര് വിറകുകൊള്ളികൊണ്ട് അതുപോലെ തന്നെ വടികൊണ്ടും കല്ലുകൊണ്ടൊക്കെ എറിഞ്ഞ് മടിച്ചും അതിനെ അത് വിടുന്നില്ല. അപ്പൊ അവര് പാഹിപാഹി എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്തെത്തിയ സമയത്ത് പാദസ്പർശ, ഭഗവാൻ പാദം കൊണ്ട് അതിനെ സ്പർശിച്ചതും അതൊരു വൈദ്യാധരീം, അതൊരു വിദ്യാധരനായി തീർന്നു ആ പാമ്പ് എന്നാണ്. ഇപ്രകാരം ഭഗവാൻ ഒരു വിദ്യാധരൻ. ആരാണ് ആ വിദ്യാധരന്? സുദർശനതര പ്രബോധനോ സുദർശനാക്യോസ്മ്യഹം മുനിൻ ക്വചിതപാകസം തൈഹമാം വ്യദുർവാഹസം പവൽപദ സമർപ്പണാലമലം ഗതോസ്മ്യദീത്യസോ സുവന്നിജപദം യയോ വ്രജപദം ജഗോപാമുദാ. ഏ ഗുരുവായൂരപ്പ, അഹം സുദർശന, ഞാൻ സുദർശനൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനാണ്. എന്താ എനിക്കിങ്ങനെ സംഭവിക്കാൻ സാധിച്ചത്? ഞാനൊരിക്കല് അങ്കിരസ് മഹർഷിമാരെ, കുജിത് മുനി അപാഹസം, ഞാനൊരിക്കൽ മഹർഷിമാരെ നിന്ദിക്കാൻ ഇടവന്നു. അന്ന് എനിക്കിങ്ങനെ പാമ്പായി തീരട്ടെ എന്നുള്ള ഒരു ശാപം കിട്ടി. അന്ന് എന്നോട് ശാപമോക്ഷം കിട്ടാൻ വേണ്ടി പറഞ്ഞു. എന്ന് ഭഗവാൻ കൃഷ്ണൻ നിന്റെ മേല് പാദം വയ്ക്കുന്നു, അന്ന് നീ ശാപത്തിൽ നിന്ന് മുക്തനാവും. ഇന്നിതാ ഞാൻ മുക്തനായിരിക്കുന്നു. പവൽ പദസമർപ്പണാൽ അമലതം, ഇന്ന് ഞാൻ അമലനായി തീർന്നു, എല്ലാ മാലിന്യവും പോയി തീർന്നു. ഇതി സ്തുവന്നസോ, ഇപ്രകാരം സ്തുതിച്ച അവനെ നിജം പദോ യതോ, അങ്ങയുടെ പരമമായ പദത്തിലേക്ക് അവൻ ശാപമുക്തനായി പോയി. ഗോപന്മാരെല്ലാം സന്തോഷം കൊണ്ട് മതിമറന്നു. അങ്ങനെയിരിക്കെ മറ്റൊരു സമയത്ത് കഥാ വികലു സീരിണ വിഹരതി ത്വയി സ്ത്രീജനേ യഹാരദരദാനുക സകില ശങ്കചൂടോബല അതിദ്രുതമനുദ്രുതസ്തമത മുക്തനാരീജനം രുരോചിത ശിരോമണി ഹലപതേ സദസ്യാദദാ. അങ്ങനെ ഒരിക്കൽ ഭഗവാൻ സീരിണ സമം തന്റെ സഹോദരനായ ബലരാമസ്വാമിയുടെ കൂടെ സ്ത്രീജനെ വിഹരതി ഗോപികമാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനദാനുക, പണ്ട് കുബേരന്റെ വൈശ്രവണന്റെ അനുചരനായിട്ട് ഒരുത്തനുണ്ടായിരുന്നു, ശങ്കജൂൾ എന്നാണ് പേര്. അവൻ എന്ത് ചെയ്തു? അവലാജഹാര ഗോപികമാരെ അപഹരിച്ചുകൊണ്ട് പോവാൻ തുടങ്ങി. ഭഗവാൻ ത്വം അതിദ്രുതം അനുദ്രുത, ഭഗവാൻ അവനെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് അവൻ മുക്തനാരീജനം ഗോപികമാരെയൊക്കെ വിട്ടുകൊണ്ട് ആ ഗോപികമാരൊക്കെ കരഞ്ഞ സമയത്ത് ഭഗവാൻ അവന്റെ അടുത്ത് നിന്ന് ശിരോമണിം, അവന്റെ തലയിൽ നിന്ന് ശിരോമണി എടുത്തുകൊണ്ട് ഹലഭ്രതേ അതഥാ തന്റെ സഹോദരനായ ബലരാമസ്വാമിക്ക് കൊടുത്തു എന്നാണ്. ഇപ്രകാരം നേരത്തെ സുദർശനന് മുക്തി കൊടുത്തു. ഇപ്പോ ശങ്കചൂടൻ എന്ന് പറയുന്നവനിൽ നിന്നും അവന്റെ ചൂടാമണി എടുത്തുകൊണ്ട് ബലരാമസ്വാമിക്ക് കൊടുത്തു പറയുന്നു. പിന്നെയോ ദിനേഷു ച സുഗജ്ജനേ സഹവനീഷു ലീലാപരം മനോഭവ മനോഹരം രതിതവേണുനാദാമൃതം ഭവന്തമരീദൃശാമൃതപാര പാരണാദായിനം വിചിന്തകിമുനാലവൻ വിരഹദാപിതാ ഗോപിക. ഇങ്ങനെ ദിനേഷു സുഗജ്ജനേ സഹവനീഷു ലീലാപരം, പകല് ഗോപന്മാരുമൊത്ത് കാട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ രതിത വേണുനാദാമൃതം, പിന്നീട് ഗോപികമാരുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന വേണുനാദം പൊഴിപ്പിക്കുക, ഇപ്രകാരമെല്ലാം അമൃത പാരണാധായിനം, ഇപ്രകാരം എല്ലാവരെയും ആനന്ദാനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഗുരുവായൂരപ്പ ആ ഗോപികമാർക്ക് വിചിന്തിക്കുമെന്നാലവൻ, എന്താ അവർ പറയാതിരുന്നത്? അങ്ങയെക്കുറിച്ച് മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ പറയുന്നു. അപ്രകാരം ഭോജരാജവൃത കസ്തദ കശിൽ കഷ്ടദുഷ്ടപദ ദൃഷ്ടിരിഷ്ട നിഷ്ഠുരാകൃതി അപുഷ്ടു തിഷ്ടതേ സ്വഭവതേ വിഷരൂപി. കഷ്ടദുഷ്ടപദ ദൃഷ്ടി, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കണം വേദനിപ്പിക്കണം എന്നുള്ള ബുദ്ധിയോടുകൂടിയ നിഷ്ഠുരാകൃതിയുള്ള വൃഷരൂപി, കാളയുടെ രൂപത്തിൽ ഒരു അസുരൻ, രാവണ കംസന്റെ അനുചരനായിരിക്കുന്ന ഒരു അസുരൻ
ബോജരാജ വൃത്യത ബോജരാജാവായ കംസന്റെ വൃത്യനായിരിക്കുന്ന അവൻ ഒരിക്കൽ വൃന്ദാവനത്തിൽ അങ്ങേ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. ഭഗവാനോ ശ്വാകരോദ ജഗതീദൃതിഹാരി മൂർത്തിമേഷ ബൃഗതിം പ്രദദാന പങ്ക്തിമാശു പരിഗുണ്യ പശൂനാം ചന്ദസാം നിധിമവാപ്പഭവന്തം. അവൻ അവിടെ വന്ന് അവിടെയുള്ള എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് വലിയ അവന്റെ ശരീരം കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടും ഓടിക്കൊണ്ടും എല്ലാവരെയും അവിടെ നിന്ന് പരിഗോറിന്റെ പശൂണാം ആ ഗോപന്മാരെയൊക്കെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. ഭഗവാന്റെ നേരെ നിധിമവാപ്പ ഭവന്തം, ഭഗവാന്റെ നേരെ അവൻ തിരിഞ്ഞു എന്നാണ്. എങ്ങനെയുള്ള ഭഗവാൻ? വേദങ്ങളാൽ അന്വേഷിക്കുന്ന ഭഗവാൻ, വേദസ്വരൂപനായ ഭഗവാന്റെ നേരെ ആ കാള വന്ന് തിരിഞ്ഞു എന്നാണ്. തുംഗസംഗമുഖമാശ്വഭിയന്തം ശംഖഹയ്യരവസാധവിയന്തം ഭദ്രരൂപമൈ ദൈത്യമഭദ്രം മർദ്ദയന്നമദയസ്വരലോകം. തന്റെ നേരെ കൊമ്പുകളുയർത്തിക്കൊണ്ട് ഓടിവരുന്ന ആ ക്രൂരനായിരിക്കുന്ന അസുരന്റെ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് തുംഗശൃംഗമുഖമാശു, എന്നിട്ട് ഭഗവാൻ അഭദ്രം ദൈത്യം രസാൽ ഭഗവാനെ ചെയ്ത് ചുറ്റിക്കറക്കിക്കൊണ്ട് അവരെ മർദ്ദിച്ചത് സുരലോകം അമതയ. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ദേവന്മാരെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തുമായിട്ട്? പൂവിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവര് സന്തോഷിച്ചു. ചിത്രമധ്യ ഭഗവൻ വൃഷകാതൽ സുസ്ഥിരാദനി വിഷസ്ഥിരുഴുവ്യ വർദ്ധതേച്ച വൃഷചേതസി ഭൂയാൽ മോദൈത്യബിനുദോസി സുരേസ്തം. ഇപ്രകാരം വൃഷഘാതാൽ ഈ വൃഷഭാസുരനെ വർദ്ധിക്കുക കാരണം ഉർവ്യാം വൃഷസ്ഥിതി സുസ്ഥിര. വൃഷം എന്നുള്ളതിന് ധർമ്മം എന്നൊരർത്ഥമുണ്ട്. ഭൂമിയിലെ ധർമ്മം പോഷിക്കപ്പെട്ടു. ദുഷ്ടന്മാരെ നശിക്കുമ്പോഴാണല്ലോ ധർമ്മം. യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനവധർമ്മസ്യ. ഭഗവാന്റെ അവതാര ലക്ഷ്യം അത് തന്നെയാണല്ലോ. ഇപ്രകാരം പൂയാൻമോദ വർദ്ധതേ, ഇന്നേരെ സുരേത്വം അഭിനുത, ദേവന്മാര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഔക്ഷഗാണി പരിതാവത ദൂരം വീച്ചതാമയമിഹോക്ഷ വിവേദി ഇത്തമാത്തഹസിതേ സഹ ഗോപൈ ഗേഹഗസ്ത്വമവവാദപുരേശ. ഇപ്രകാരം ഭഗവാൻ ഒരു കാളയെ കൊന്ന സമയത്ത് എല്ലാ ഗോപന്മാരും പറയാണ് ദൂരം പരിതാവത, ഏ പശുക്കുട്ടികളെ പശുക്കളെ ഓടിക്കോളൂ ഓടിക്കോളൂ എന്ന്. കാരണം അയം വീക്ഷത, ഞങ്ങളിപ്പോ കണ്ടു എന്ത് ഉച്ചവിവീതി, കാളയെ കൊല്ലുന്ന ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന്. പശുക്കുട്ടികളെ ഓടിപ്പിക്കുകയാണ് ഗോപന്മാര്. ആരെ കളിയാക്കിക്കൊണ്ട്? കൃഷ്ണനെ കളിയാക്കിക്കൊണ്ട്. ഇത്തം ആത്തഹസിതി ഗോപന്മാരെ, കൃഷ്ണനെ കളിയാക്കിക്കൊണ്ട് എല്ലാവരും ഗേഹ അവരവരുടെ വീടുകളിലേക്ക് പോയി. ഇപ്രകാരം ഗുരുവായൂരപ്പൻ അവിടെ ചെയ്ത ലീലയാണ് ഒരു കാളയെ വധിക്കുക എന്നുള്ളൊരു ലീല. അതുപോലെ തന്നെ മറ്റൊരാള് പാമ്പിന്റെ രൂപത്തിൽ വന്നു, അങ്ങനെ അവരെയും മുക്തി കൊടുത്തു അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്രകാരമുള്ള കഥകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കാണുന്നത്? ഒരു വശത്ത് ഭഗവാനെ ശരണം പ്രാപിക്കുന്തോറും അവരെ നേരിടുന്ന പ്രശ്നത്തിൽ നിന്ന് ഭഗവാൻ അവരെ മുക്തരാക്കിക്കൊണ്ടിരുന്നു. ഭഗവാനെ തന്നെയാണ് അവർ ശരണം പ്രാപിക്കുന്നത്. പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ മനസ്സ് സ്വസ്ഥമല്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ കുറെ ഗുരുവായൂരപ്പ, പിന്നെ കുറെ അയ്യപ്പ എന്ന് വിളിക്കും, കുറെ ചോറ്റാനിക്കര അമ്മ എന്ന് വിളിക്കും, കുറെ നമ്മൾ ഹരഹര മുരുകനെ വിളിക്കും, വെറ്റുവേൽ മുരുകനെ വിളിക്കും. അവസാനം നമ്മുടെ മനസ്സ് ഒന്നിലും ഒരു ദൃഢമാവുന്നില്ല. നമ്മൾ ഭഗവാനിൽ തന്നെ ഇങ്ങോട്ട് മനസ്സ് വയ്ക്കുക പറഞ്ഞാൽ നമുക്ക് അത്ര ബോധ്യം വേണം. ഗുരുവായൂരപ്പനിലാണെങ്കിൽ എന്റെ പ്രശ്നം പരിഹരിക്കാൻ ഗുരുവായൂരപ്പൻ ധാരാളം മതി, പൂർണ്ണമായി അങ്ങോട്ട് വിട്ടുകൊടുക്കണം. നമുക്ക് പക്ഷേ ഇല്ലാത്ത രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പൂർണ്ണ ബോധ്യമില്ല ഭഗവാനെ പറ്റുന്നുള്ളത്. കാരണം നമുക്ക് മെഡിക്കൽ സയൻസ് അങ്ങനെയാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറോട് ചോദിച്ചാൽ തന്നെ നമുക്ക് വിശ്വാസമില്ല. രണ്ടു മൂന്ന് ഡോക്ടറോട് ഒപ്പീനിയൻ ചോദിച്ചിട്ടേ നമ്മൾ കാര്യം തീരുമാനിക്കുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ കാര്യത്തിലും ഒരു ജ്യോത്സ്യരോട് മാത്രം ചോദിച്ചാൽ തൃപ്തിയാവില്ല. കാരണം ജ്യോത്സ്യന്മാരും അങ്ങനെയാണ് വെക്കുക, പകുതി പറഞ്ഞു വെച്ചിട്ട് അവരും പോവും. അങ്ങനെയൊക്കെ കൺഫ്യൂഷനുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ഒന്നിലും ഒരു ഉറപ്പില്ല, സംശയാലുക്കളാണ് നമ്മൾ. രണ്ടാമത് നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് കാത്തിരിക്കാനുള്ളൊരു മനസ്സില്ല. ഭഗവാൻ പറയണം, ഒന്ന് വെയിറ്റ്, ഓടിയാളടുത്തേക്ക്. നിങ്ങൾ കാണാം, അമ്പലത്തിലൊക്കെ പോയി നോക്കും, നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ തൊഴുതാ ഓടിയടുത്ത ക്ഷേത്രത്തിലേക്ക്. ഇപ്രകാരം ഭഗവാൻ ആ ഗോപികമാരെ അനുഗ്രഹിച്ചു. ഇനിയും ഭഗവാൻ രണ്ട് അസുരന്മാരെ വധിക്കുകയാണ്. അവരാണ് കേശീവധവും അതുപോലെ വ്യോമാസുരനെ വധിക്കുന്നതുമായിട്ടുള്ള ലീലയാണ് ദശകം 71 പറയുന്നത്. യജ്ഞേഷു സർവേഷ വിനാവകേശീ കേശീശ ഭോജേ ശിശുര
விசுரிஷ்டபந்து தம் சிந்துஜாவாப்பை தீபமத்வா சம்பிராப்தவான் சிந்துஜவாதிரூபம் போஜேசிது நாவகேசி இஷ்டபந்து பண்டு கம்சன் ஒரு இஷ்டபந்து உண்டாயிருந்தோ அவன் பேரு கேசினாயிருந்தோ அவன் எந்தான ஒரிக்கல் குதிரையட ரூபம் எடுத்துக்கொண்டு அவன் அவிட எத்தேர் சம்பிராப்தவான் எதிரோ கந்தர்வதாமேஷ கதோபிரூஷை நாதை சமுத்தேஜித சர்வலோகா பவத்விலோகாவதி கோபவாடிம் பிரமத்யபாவ புனராபதத்வாம் இவன் ஈ கேசி கந்தர்வபாவம் கைகொண்டவனாணில் போலும் அக்கடோரமாய ரூபம் கடோர சப்தவும் கொண்டு அவன் சகல பிராணிகளையும் பீடிப்பிச்சு பரையான ஆ கோபவாடி ஆ விருந்தாவனத்தை முழுவன் பீடிப்பிச்சு கொண்டு அவன் புனராபதத்வம் அங்கேட நேரே சாடி வீணு பகவானோ தாட்சார்பிதாங்கிரோத்சவ தாட்சயேஷ சிட்சேபபட்சோபு விநாமபாதம் மிருகோபதாகாதகதம் நிசம்ய சேனாபிசக்கியம் ததிதீபமோகல் பண்டு தாட்சியன் என்னதின் இவட ஒரு ரசகரமான அர்த்தம் என்ன வச்சால் மிருகுமஹர்ஷியை விளிக்கிற பேரான பண்டு மிருகுமஹர்ஷி பகவான் மிருகோபதாகாதகதாம் தாட்சியனாயிருக்கிற மிருகுமஹர்ஷி பகவான் நெஞ்சில் சவிட்டி எத்தே ஆ நெஞ்சில் சவிட்டி உடனே பகவான் சாடி எணீட்டு கத பரையிறது கேட்டிட்டு நீங்கள் தேவன்மரி வச்சு ஏற்றவும் கூடுதல் ஆர்க்கான க்ஷம அது ஆரானது டெஸ்ட் செய்ய வேண்டி சப்தர்ஷிகள் எல்லாவும் கூடி மிருகுமஹர்ஷியை ஏற்பாடு அங்கே மிருகுமஹர்ஷி நேரே பிரம்மாவின் அடுத்து வந்து அறியணும் இங்க எத்திர க்ஷம உண்டு அப்ப பிரம்ம ஹாய் மிருகு வரும் ஹகியானாய்ட்டு சென்று உடனே மிருகு பண்ணு தொட்டு போரு தான் சொந்தம் மகளே காமாதுரனாய் பின்னிலோடியது எந்த பிரம்மாவானத்ரே நாணமில்லாத்தவ என்ன களியாக்கி களஞ்சு அரே பிரம்மாவினே சரஸ்வதி தேவியுடைய பின்னாலே ஓடி அத்த ஆறு பிரம்மாவ் அது மிருகு ஓர்மிப்பிச்சு அங்கோர்க்காணில் அது கேட்கறதே இஷ்டமல்ல அது அங்கேயான நம்ம ஒரு தெட்டி செய்தது ஆருக்கெங்கிலும் அறிஞ்சில் அது இடக்கிடக்கு ஓர்மிச்சா நோக்கும் நீங்கள் பண்டு ஆர்க்கெங்கிலும் இஷ்டப்படும் அது அப்ப நமக்கு ரிட்டேஷன் வரும் அது இயற்கை ரிட்டேஷன் வந்து அடிக்கான் சென்று மிருகு பண்ணு நேரிட்டுல பாகாயிட்டுல அபிபி கச்சாஹ பக்கேட்டுல போய் அவட நேரே பரமசிவன் அடுத்தேக்கு அப்படி சென்று ஹோ மகர்ஷி வரும் என்ன ஆலிங்கனம் குளிக்காத்த வர்க்கம் குளிச்சிட்டே இல்ல ஆ பாம்பும் தலைமுடியும் இதுக்கெல்லாம் லேசம் வெள்ளத்தில் எந்தெங்கிலும் வச்சிட்டுண்டோ குளியில விரத்தி எப்போழும் ஈ ஜடையும் அதுபோல பஸ்தவும் தரிச்சு சே விரத்தி கண்டவன் சிவனை விளிக்கான சூலம் எடுத்து ஒரு குத்தான் உடனே பார்வதி தேவி பண்ணு இது ஒரு எக்ஸப்ஷனல் கேஸா தொட்டு போண்டாது காரணம் இது டெஸ்ட் செய்ய வந்திருக்கானே பரமசிவன் அறிஞ்சில பரமசிவனையும் தோல்பிச்சு நேரே வைகுண்டத்தில் ட்ரிவாண்ட்ரம் ஆத்தி உறங்கான அனந்தசாயி ஆயிட்டு பகவான் கிடக்கான அவட சென்னோ அவட சென்னு பகவான் எங்க கிடக்கான நீ எணீக்கா விசாரிச்சால் லட்சுமி தேவி சம்மதிக்கல காலம் எடுக்க பகவானே நல்ல பாரிய பகவானை கண்டதும் கண்டில் கடந்துறங்குனது ஒரு மகர்ஷியை கண்ட இங்கேயான செய்யுண்டது நேரே சென்று நெஞ்சில் ஒரு ஒற்ற சவட்டு மிருகுமஹர்ஷி பகவான் சாடி எணீட்டு மகர்ஷிய காலு தொட்டு கொண்டு ஓ இத்த மிருதுலமாய கால എന്റെ പരിവരത്ത നെഞ്ചിൽ ചവിട്ടിയിട്ട് വേദനിച്ചോ മഹർഷി തലോടിത്തരാം എന്നെ തലോടി കൊടുത്തു മഹർഷി നമസ്കരിച്ചു പറയാണ് ഇത്രയും ക്ഷമ ഇത്രയും സഹനശക്തിയുള്ള ഗുരുവായൂരപ്പ അങ്ങയെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യത ഉടനെ ഭഗവാൻ മഹർഷിയെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ കാലിന്റെ ആ ഒരു അടയാളമുണ്ടല്ലോ പാദസ്പർശ അടയാളം അത് ഇനി മുതലാൽ ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് അങ്ങനെയാണ് ഭഗവാന് ഇത് കിട്ടിയത് ശ്രീവത്സം എന്നുള്ള ആ അടയാളം വന്നത് ഇതുപോലെ ഇവനും ഒരു മോഹം എന്ത് ഭഗവാന്റെ നെഞ്ചിലൊന്ന് മൃഗോ പതാകാതെ കഥാം നിശമ്യ തേനാഭിഷക്ക് എനിക്കും പറ്റുമെന്ന് അങ്ങനെ ഒരാൾ ചെയ്ത് വേറൊരാൾക്ക് പറ്റുമെന്ന് ഈ അസുരന് തോന്നി അത്രേ എന്നിട്ടോ പ്രവഞ്ജയന്നസ്യ ഗുരാഞ്ജലം അമും ചിക്ഷേവിത ദൂരദൂരം സമൂർച്ചിതോപി ക്യതിമൂർച്ചിതേന ക്രോധോഷ്മനാഗാദിതമാതൃതസ്ത്വാം അവൻ ഭഗവാനെ ചവിട്ടാനെ ഓടി വന്ന് കാലുകൊണ്ട് ഉയർത്തി ചവിട്ടാൻ തുടങ്ങിയതും ഭഗവാൻ എന്ത് ചെയ്തു രാമകും പ്രത്യന്ത ഭഗവാൻ അവിടുന്ന് മാറിക്കളഞ്ഞു എന്നിട്ടോ ഭഗവാൻ അതിന്റെ ഇടയിൽ അവന്റെ കാലുകൾ രണ്ടും പിടിച്ചു കളഞ്ഞു എന്നിട്ട് ചുഴറ്റി അങ്ങനെ ദൂരേക്കൊരൊറ്റേർ ഇങ്ങനെ കോപത്താൽ അവൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റുകൊണ്ട് ഭഗവാന്റെ നേരെ ഗാദിതും ഭഗവാനെ കടിക്കാനായിട്ട് അവൻ ഓടി വന്നു കുതിര കടിക്കുകയും ചെയ്യത്രേ ചവിട്ടുകയും കടിക്കുകയും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്
കുതിരാന്ന് പറയാണ്. ചിലർക്കുണ്ട് അങ്ങനത്തെ സ്വഭാവം എന്നാ പറയുന്നത്. ത്വംവാഹദണ്ഡേ കൃതദീഷ്ടവാഹാദണ്ഡം മുഖേ തദാനിം തദ്വൃദ്ധിരുദ്ധശ്വസതോ ഗദാസോ സപ്തീഭവന്നപ്യമൈക്യമാകാൽ. അങ്ങനെ ഭഗവാൻ അവനെ കൊല്ലാൻ വേണ്ടി വാഹദണ്ഡേ കൃതദീഷ്ടവാഹാൻ ഭഗവാൻ എന്ത് ചെയ്തു? അവൻ വായ വിളിച്ചു വരുന്ന സമയത്ത് തന്റെ കൈകൾ അവന്റെ വായിലേക്കിട്ടു, എന്നിട്ട് അവന്റെ നാവ് മുറുകെ പിടിച്ചു കളഞ്ഞു ഉള്ളില്, എന്നിട്ട് ശ്വാസം നിരോധിച്ച് അവൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ തദ്വൃദ്ധിരുദ്ധൂത ശ്വസനോ ഗദാസു. അവൻ ശ്വാസം മുട്ടിക്കൊണ്ട് അവൻ അങ്ങനെ പെടഞ്ഞു പെടഞ്ഞ് മരിച്ചു. അവൻ എന്താണ് ഏഴ് രൂപങ്ങളായി ഭവിച്ച് ഭഗവാനിലേക്ക് ലയിച്ചു എന്നാ പറയുന്നത്. എന്നുവച്ചാൽ അവന്റെ ശരീരം പ്രകൃതിയിലേക്കും മനസ്സ് ഭഗവാനിലേക്കും ഭഗവത്പാദത്തിലേക്കും ചെന്ന് ചേർന്നവന് മോക്ഷം കിട്ടിയെന്ന് പറയാണ്. ഇപ്രകാരം ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു. ആലംബമാത്രേണ പശോസുരാണ പ്രസാദകേ നോത്ന ഇവശ്വമേദേ കൃതേ ത്വയാ ഹർഷവശാൽ സുരേന്ദ്ര ത്വാം ദുഷ്ടവോ കേശവനാമധേയം. പശു ആലംബമാത്രേണ സുരാണാം പ്രസാദകേ, ആ കേശി എന്ന് പറയുന്ന അസുരനെ വധിച്ചതുകൊണ്ട് ദേവന്മാര് അങ്ങയെ പ്രസാദിച്ചുകൊണ്ട് അങ്ങയ്ക്ക് പുതിയൊരു പേരും കൂടി ഇട്ടു എന്നാണ്. കേശിയെ വധിച്ചതുകൊണ്ട് അങ്ങയ്ക്ക് കേശവനാമധേയം എന്ത് പേര് വന്നു? കേശവൻ എന്നുള്ളൊരു പേര് വന്നു എന്നാണ്. എന്നിട്ടോ കംസായതേ ശൗരി സുതസ്ത്വമുക്ത്വാ തം തദ്വദോക്തം പ്രതിരുദ്ധ്യവാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമിമുഷ്ടുതോഭൂം. കേശീവധം കഴിഞ്ഞതും നാരദ മഹർഷി നാരായണ നാരായണ കംസന്റെ കൊട്ടാരത്തിൽ ഒരിക്കൽ കൂടി വന്നു. എന്നിട്ട് ചോദിച്ചു, കംസ ഇവിടെ കുറെ ആളുകളുണ്ടായിരുന്നല്ലോ, നിന്റെ പൂതന തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ, അവരൊക്കെ എവിടെ പോയിന്ന്? ഉടനെ പറഞ്ഞു, സാത്തു പോയച്ച് മരിച്ചുപോയി മഹർഷയൻ. ഹേയ്, എന്ത് പറ്റിയേ അവരൊക്കെ എങ്ങനെ മരിച്ചു പോവാൻ? എല്ലാറ്റിനും കാലഗതി, കർമ്മയോ കർമ്മം പോയൊക്കെ. ഉടനെ മഹർഷി പറഞ്ഞു, എന്റെ കംസ നീയൊരു വിഡ്ഢി, ഒന്നും മരിച്ചതല്ല, എല്ലാറ്റിനെയും കൊന്നതാ. ആര് കൊന്നു? നിന്റെ അന്തകൻ എട്ടാമത്തത്. ഇങ്ങോർക്ക് എട്ട് എന്ന് കേട്ടാൽ അലർജിയ. എവിടെ എട്ട്? ഒരു എട്ടൂല്ലേ മഹർഷി, ഇങ്ങനെ വിഡ്ഢിത്തം പറയരുതെന്ന്. ഉടനെ പറഞ്ഞു, നന്ദഗോപരുടെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, രാമനെന്നും കൃഷ്ണനെന്നും, അതിലാ രണ്ടാമത്തെ ചോട്ട, അങ്ങോരാണ് ഇവരൊക്കെ ഉൾട്ടയാക്കിയത് കൊന്നത്. ഇനി കാത്തിരിക്കരുത്, അവരെ പോയി ശരിയാക്കിക്കൊള്ളൂന്ന്. ഇത് കേട്ടതും കംസൻ ഇളകി. അതിനിടയ്ക്കോ മറ്റൊരു അസുരനെ കൂടി പറഞ്ഞയച്ചു. അതാരാണ്? കഥാവിഗോപേ സഹകാനനന്ദേ നിലായന ക്രീഡനലോലവം ത്വാ മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാവിധോ വ്യോമചരോപരോധി. അങ്ങനെയിരിക്കെ ഒരിക്കൽ കഥാപി ഗോപൈ സഹകാനനന്ദി, ഭഗവാൻ ഗോപന്മാരോടുത്ത് കാട്ടിൽ ഉല്ലസിക്കുന്ന സമയത്ത് അവിടെ മയാത്മജ പ്രാപ ദുരന്തമായോ, മയന്റെ പുത്രനായിട്ട് ഒരു വ്യോമൻ എന്ന് പറയുന്നൊരു അസുരൻ അങ്ങോട്ട് ഗോപവേഷം ധരിച്ച് എന്നാണ് പറയുന്നത്. ആ വേഷം ധരിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്ത് അവൻ എത്തിച്ചേർന്നു. എന്നിട്ടോ സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശുൻ പശുംശ ഗുഹാസു കൃത്വാ പിതദേ ശിലാബി ത്വയാച്ച ബുദ്ധ്വാ പരിമർദ്ദിതോ ഭൂ. അങ്ങനെ ഗോപവേഷധാരിയായിട്ട് ഗോപന്മാരുടെ കൂടെ ചേർന്ന്, ഗോപന്മാരാണെങ്കിലോ കള്ളനും പശുവായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ചോരായിത കള്ളനും അതായിട്ട് കളിക്കുന്ന സമയത്ത് അവനെന്ത് ചെയ്യും? ഗോപശിശുൻ പശുൻ ഗുഹാസുകൃത്വ, ഗോപന്മാരെയും പശുക്കളെയും ഒരു ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച് അവൻ നിന്നപ്പോ ത്വയാ ബുദ്ധ, ഇതലറിഞ്ഞുകൊണ്ടുള്ള ഭഗവാൻ അവിടെ ചെന്ന് പരിമർദ്ദിത, അവനെ ശരിക്കും മർദ്ദിച്ചുകൊണ്ട് വധിച്ചുകൊണ്ട് അവരൊക്കെ രക്ഷിച്ചു എന്നാ. ഏവം വിദേശാത്ഭുത കേളിവേദ ആനന്ദമൂർച്ച മധുരം രജസ്യ പതേ പതേ നൂതനയന്ന സീമം പരാത്മരൂപിൻ പവനീശവായ. പിന്നെ പരമാത്മാരായ ഭഗവാനെ ഗുരുവായൂരപ്പ ഇപ്രകാരമുള്ള ആശ്ചര്യങ്ങളായ അത്ഭുത കേളിവേദേ ആനന്ദമൂർച്ചാം, അത്ഭുതങ്ങളായിട്ടുള്ള കേളികളെക്കൊണ്ട് ഗോകുലത്തെ മുഴുവൻ ആനന്ദാതിരേയത്തിൽ ഉയർത്തിയ ഗുരുവായൂരപ്പ എന്നെയും എല്ലാ രോഗത്തിൽ നിന്നും ഉയർത്തേണമേ എന്ന് പറയാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിട്ട് പോലും ആ ഗോപന്മാർക്കും ഗോപികമാർക്കും അനവധി പരീക്ഷണങ്ങളെ അനുഭവങ്ങളെ നേരിടേണ്ടി വന്നു. അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധ്യമല്ല, കാരണം അത് കർമ്മനിശ്ചയമാണ്. നിങ്ങൾക്ക് ഒരിക്കലും അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ അസുഖങ്ങൾ വരരുതേ, ദുഃഖങ്ങൾ വരരുതേ, വിഷമങ്ങൾ വരരുതേ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ദുഃഖങ്ങൾ
വിഷമങ്ങൾ രോഗങ്ങളെല്ലാം ഇതെല്ലാം നേരത്തെ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളാണ്. അതാർക്കും തടയാൻ സാധ്യമല്ല, ദൈവത്തിന് പോലും സാധ്യമല്ല. ഒരു ശ്രീരാമസ്വാമി ബാലിയെ ഒളിയമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വേടൻ കൃഷ്ണനെ ഒളിയമ്പ് ചെയ്യണം. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോഴാണ് ഈക്വലൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്നത്. ഒരു സീതാദേവി ലക്ഷ്മണനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്രീരാമസ്വാമി സീതയെ ചീത്ത പറയണം. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇതുപോലെ ഒരു ദശരഥൻ ഒരു മുനികുമാരനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു പുത്രദുഃഖത്താൽ അദ്ദേഹം മരിക്കണം. എന്തു വരുമോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ അതിനെ നമ്മുടെ സാധാരണ പറയുക, നിങ്ങൾ അനുഭവിക്കേണ്ടതായതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറയും. നമ്മുടെ ജീവിതത്തിന്റെ പ്രാരബ്ധം, ദാറ്റ് ഈസ് ഓൾറെഡി ഓർഡേർഡ്. നിങ്ങൾ ഹോട്ടലിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? വേണമെങ്കിൽ എണീറ്റ് പോവാം, പക്ഷെ പ്രാരബ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഓൾറെഡി നിങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ചിലര് അഡ്വാൻസ് ആയിട്ട് ഭഗവാന് ഹോമം ചെയ്യും. ഏത് ഹോമം? മൃത്യുഞ്ജയ ഹോമം. എന്തിനു വേണ്ടിയിട്ട്? എക്സ്റ്റൻഷൻ പറയണ്ടല്ലോ. ഒരു ഭഗവാനും നിങ്ങളുടെ ഏജിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ ഭഗവാനെ എനിക്ക് ഭഗവാനെ രോഗങ്ങളും തരരുതെന്ന് പറഞ്ഞിട്ട് എത്ര ക്ഷേത്രത്തിൽ ചെന്ന് മുങ്ങി കുളിച്ച് തൊഴുതാലും നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ സാധ്യമല്ല. എത്രയോ നഗ്ന നേത്രം കൊണ്ട് കാളിയെ ദർശിച്ചവനാണ് രാമകൃഷ്ണ പരമഹംസർ അല്ലേ? തന്റെ മനസ്സിനെ ആത്മാവായ ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ച ആളായിരുന്നു രമണ മഹർഷി. ഇവർക്കു പോലും ക്യാൻസർ എന്ന പ്രാരബ്ധത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു അല്ലേ? ക്യാൻസർ തൊണ്ടയ്ക്ക് പിടിച്ചവനായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. തന്റെ ഷോൾഡറിൽ ക്യാൻസർ പിടിച്ചവനായിരുന്നു രമണ മഹർഷി. ഇവർക്കൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ അത്രയും വലിയ മഹാത്മാക്കൾക്ക് പോലും പ്രാരബ്ധത്തെ തട്ടിമാറ്റാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്തു വരുന്നുവോ അത് വരട്ടെ, എന്തു വന്നാലും ഞാൻ ഭഗവാനെ തന്നെ ആശ്രയിക്കും, മുറുകെ പിടിക്കും. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ പ്രാരബ്ധങ്ങൾക്ക് നമ്മളെ തളർത്താൻ സാധ്യമല്ല. നിങ്ങൾ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അനുഭവത്തെ നോക്കുന്നതെങ്കിൽ അതിനെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഭഗവാനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ശബ്ദം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയണം. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ രണ്ട് കൈയും തലയിൽ വയ്ക്കലാണോ? എന്താ അതൊന്ന് കറണ്ട് പാസ് ചെയ്യോ? എന്നാ അങ്ങനെയാണ് വെച്ചാൽ ഭഗവാന്റെ പത്നിമാരൊന്നും ആ കൈ തരില്ലല്ലോ നമുക്ക്. 16,000 പത്നിമാർ പിടിച്ചു വയ്ക്കില്ലേ കൈ? അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക എന്നർത്ഥം. അനു ഗ്രഹം, ഗ്രഹം എന്ന് പറഞ്ഞാൽ പിടിക്കുക, ഗ്രഹിക്കുക, പിടിക്കുക. അനു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി പിടിക്കുക, മുറുകെ പിടിക്കുക. ആരെ മുറുകെ പിടിക്കുക? നാം ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങളൊന്നും നമ്മളെ തളർത്താൻ സാധിക്കാത്തതായി മാറും. പ്രാരബ്ധത്തെ മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല, പക്ഷെ നിങ്ങൾക്ക് അനുഗ്രഹത്തെ നേടിയെടുക്കാം. ഏതാ വേണ്ടത്? പ്രാരബ്ധം മാറണോ അനുഗ്രഹം വേണോ? പ്രാരബ്ധം മാറണം എന്ന് വിചാരിച്ചാൽ പോലും പ്രാരബ്ധം മാറില്ല. പക്ഷേ ഒന്ന് നിങ്ങൾക്ക് നേടാം. ഏത്? അനുഗ്രഹം. ഇവിടെയാണ് ദശരഥ മഹാരാജാവിന് പ്രാരബ്ധമുണ്ടായി, അനുഗ്രഹമുണ്ടാവാതെയിപ്പോയി. രാമനെ മുറുകെ പിടിക്കാൻ ആർക്ക് സാധിച്ചില്ല? മനസ്സുകൊണ്ട് സാധിച്ചില്ല ദശരഥന്. അതുകൊണ്ടോ തളർന്നു മരിക്കേണ്ടി വന്നു. എന്നാൽ പരീക്ഷിത് മഹാരാജാവിന് പ്രാരബ്ധമുണ്ടായി, പക്ഷെ അദ്ദേഹം പരം ഭഗവത പദം എവിടെ പിടിച്ചു? ഭഗവാന്റെ പദം. ഇതുപോലെ പട്ടതീപ്പാണ് പ്രാരബ്ധമുണ്ട്, ഏത്? പാദരോഗം. പക്ഷെ അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ പാദങ്ങളെയാണ്. ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇത് തന്നെയാണ് ജീവിതത്തിന്റെ അനുഗ്രഹം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയാണ് ഭഗവാൻ കൃഷ്ണനാണ് തന്റെ ആജന്മശത്രു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കംസൻ നാരദമാഷിയിൽ നിന്ന് കേട്ട പ്രകാരം ഈ തീരുമാനങ്ങളെടുത്ത് അക്രൂരമ്മാവനെ പറഞ്ഞയക്കുന്നതും ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരുന്നതും പിന്നീട് കംസവധം ചെയ്യുന്നതും അതിനുശേഷം പിന്നീട് എന്താണ് ഭഗവാൻ മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് പോകുന്നു. ഭഗവാന്റെ വിവാഹവുമായിട്ടുള്ള കഥകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. 72 ദശകം മുതൽ നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിൽ ചെന്ന് മധുരയിൽ ചെന്ന്
രാമകൃഷ്ണന്മാരാണ് തന്റെ ശത്രു എന്നും അതിൽ കൃഷ്ണനാണ് എട്ടാമത്തെ പുത്രനായി വന്നതെന്നുമല്ല സത്യം പറഞ്ഞപ്പോ എട്ടാമത്തെ പുത്രനായി വന്നിരിക്കുന്ന തന്റെ അന്ധകനെ തന്നെ കൊല്ലാൻ വന്നിരിക്കുന്ന ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസൻ സ്വയം തയ്യാറായപ്പോ നാരദമാഷി പറഞ്ഞു, കംസ ഇതുവരെ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല, ഇനി നീ അങ്ങോട്ട് പോയാൽ നീ തിരിച്ചു വരാൻ പോകുന്നില്ല, അതുകൊണ്ട് കൃഷ്ണനെ കൊല്ലണമെങ്കിൽ വിവേകത്തോടുകൂടിയിട്ട് വേണം. എന്താ വഴി? ഇനി ശിവരാത്രിയല്ലേ വരുന്നത്, ശിവരാത്രി ദിവസം മല്ലയുദ്ധം വയ്ക്കുക, മല്ലയുദ്ധത്തിൽ കൃഷ്ണരാമന്മാരെ ചതിച്ചു കൊല്ലാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, അതിനുവേണ്ടി ശിവരാത്രി ദിവസത്തേക്ക് മല്ലയുദ്ധ ചടങ്ങിലേക്ക് കൃഷ്ണരാമന്മാരെ ക്ഷണിക്കാൻ അക്രൂരരെ പറഞ്ഞയക്കുകയാണ്. അക്രൂരൻ ജന്മം കൊണ്ട് യാദവനാണെങ്കിലും അക്രൂരർക്ക് കുറച്ചൊരു എന്താണ് ആസുരികമായ ഒരു സംസ്കാരം ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടായിരിക്കാം കംസന്റെ കൂടെ കൂടിപ്പോയത്. അവിടെ നിന്ന് യാദവന്മാർ ഓടിപ്പോയപ്പോ അക്രൂരൻ ഓടിപ്പോവില്ല. ഏതായാലും അക്രൂരരിൽ നന്മയുമുണ്ടായിരുന്നു തിന്മയുമുണ്ടായിരുന്നു. ആ നന്മ ഉള്ളതുകൊണ്ടായിരിക്കാം കംസൻ അക്രൂര അമ്മാവനെ തെരഞ്ഞെടുത്തത് കൃഷ്ണനെ പോയി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അക്രൂരിൽ പോവുകയാണ്. കംസോദനാരദഗിരാ വ്രജവാസിനം ത്വാം ആകർണ്യതിർന്ന ഹൃദയ സഹികാന്തിനേയം ആഹൂയ കാമുഖമക ചലതോഭവന്തം ആനീതുമേ നമഹിനോദഹിനാദശായി. അങ്ങനെ കംസൻ അഹിനാദശായി ത്വം വ്രജവാസിനം നാരദഗിരാകർണ്യ അവിടുന്ന് നാരദമാഷിയിൽ നിന്നും വൃന്ദാവനത്തിലുണ്ടെന്ന് കേട്ടിട്ട് ദീർണ ഹൃദയ അത്യന്തം ക്ഷോഭിച്ചുകൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് തന്റെ അന്ധകനാണല്ലോ അവിടെ താമസിക്കുന്നത്, ഇനി എത്രയും വേഗ കുട്ടികളെ കൊല്ലണം, അതിനു വേണ്ടിയിട്ട് ഗാന്ധിനെയും ആഹൂയ അക്രൂരരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്തുവേണം? ഭവന്തം ആനീതും അവരെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചു. എന്നിട്ടോ അക്രൂരയേഷ ഭവതംഗ്രി പരസ്ഥിരായ ക്ഷമമനാക്ഷി ബാലഭിത്യ തസ്യാജ്ഞയൈവ പുനരീക്ഷിതമുദസ്തുതസ്താം ആനന്ദപാരമതിഭൂരിതരം ബവാരാം. പണ്ടുമുതൽക്ക് തന്നെ ഭവതംഗ്രി പര ഭഗവാന്റെ പാദങ്ങളെ ഏതോ ഒരു ജന്മങ്ങളിൽ ഉപാസിച്ചതിന്റെ ഫലമായിട്ട് ഇന്നിതാ ത്വൽദർശനക്ഷാം ആ ഭഗവാനെ തന്നെ കാണാനുള്ള അനുഗ്രഹം ത്വൽദർശനാക്ഷമമന അക്രൂരർക്കാണ് കിട്ടിയിരിക്കുന്നത്. അക്രൂരർ തസ്യാജ്ഞ ആ കംസന്റെ ആജ്ഞ കൊണ്ട് ഭഗവാനെ ത്വാം ഈച്ഛിതും ഉദ്യത ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും വൈകാതെ തന്നെ വൃന്ദാവനത്തിലേക്ക് യാത്രയായി എന്നാണ്. എന്നിട്ടോ സോയം രഥേന സുഹൃതി ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണം സ്തുയിതാര്യമാണൻ ആസ്വാദയൻ മുഹുരപായ വയേന ദൈവം സംപ്രാർത്ഥയൻ പതിന കിഞ്ചിത വിവ്യജാനൽ. ഒരു വശത്ത് ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ, മറുവശത്ത് കംസന് കൂട്ടുനിന്നതുകൊണ്ട് ഭഗവാൻ സ്വീകരിക്കുമോ എന്ന് ആകാംക്ഷ. പ്രതീക്ഷയും ആകാംക്ഷയുമായിട്ട് അക്രൂരിൽ പോകുന്നു. പറയാണ്, രഥേന ഭവത നിവാസം ഗച്ഛൻ, വൃന്ദാവനത്തിലേക്ക് അക്രൂരര് ഗതയും ഓടിച്ചു വരുമ്പം ത്വയിതാര്യമാണൻ മനോരഥൻ. ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുമോ? ഭാഗ്യം എനിക്ക് കിട്ടില്ലേ? ഭഗവാൻ എന്നെ സ്വീകരിക്കില്ലേ? ഇപ്രകാരം മറുവശത്തോ അപായപയേനമുഹു, ഞാൻ കംസന് കൂട്ടുനിന്നുകൊണ്ട് ഭഗവാൻ എന്നെ സ്വീകരിക്കാതിരിക്കൂ. ഇപ്രകാരം ഒരു വശത്ത് പ്രതീക്ഷയും മറുവശത്ത് ആകാംക്ഷയുമായിട്ട് അക്രൂരത അവിടെ നിന്നും അങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ടോ ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം പ്രേക്ഷ്യാമി കിംസിതപി നാമ പരിഷജേയ കിം വച്ചുസേകലു സകലുമം കൊനു വിച്ഛിതസ്യാൽ ഇത്തം നിനായസ ഭവൻ മയമേവ മാർഗം. വേദങ്ങളാൽ അന്വേഷിക്കപ്പെടുന്ന വേദശതഗീതഗീതിം, വേദങ്ങളാൽ അന്വേഷിക്കപ്പെടുന്ന, വേദങ്ങളാൽ പുകഴ്ത്തപ്പെടുന്ന, സ്തുതിക്കപ്പെടുന്ന ആ ഭഗവാനെ കിം ദ്രക്ഷ്യാമി, കാണാൻ സാധിക്കുമോ? കിംസിൽ പ്രക്ഷ്യാമി, എനിക്ക് തൊടാൻ സാധിക്കുമോ? എനിക്ക് നാമപരിഷജ്ജയെ, എന്നെ ഭഗവാൻ ആലിംഗനം ചെയ്യുമോ? ഇപ്രകാരമെല്ലാം കിം ന ഭക്ഷ്യതേ, എന്നോട് വല്ലതും സംസാരിക്കുമോ? കൊന്നു വീക്ഷിത, എന്തായിരിക്കും അദ്ദേഹം പറയുക? എവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തെ കാണാൻ പറ്റുക? ഇത്തം സഭവന്മയ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഏവമാർഗം നിനായ അക്രൂരര് ആ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ കൃഷ്ണനെ കാണുന്നതിനെക്കുറിച്ചുള്ള
ചിന്തകളാൽ നിറഞ്ഞു പറയാൻ. എന്നിട്ടോ, ഭൂയക്രമാത വിഭിഷൻ ഭവതംഗ്രിഭൂതം വൃന്ദാവനം ഹരിവിരിഞ്ച സുരാവിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം ഗിന്ദശാന്തരമവാപന പങ്കജാക്ഷ. ക്രമേണ ഭവതംഗ്രിപൂരം, ഭഗവാന്റെ പരിശുദ്ധമായ പാദാരവിന്ദത്തെ തന്നെ മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് ആ ഭഗവാൻ എങ്ങനെയായിരിക്കും തന്നോട് പ്രതികരിക്കുക, ഭഗവാൻ എന്റെ പ്രവൃത്തികളേക്ക് ഇഷ്ടപ്പെടുമോ, എന്നെ സ്വീകരിക്കുമോ, വർത്തമാനം പറയുമോ, ആലിംഗനം ചെയ്യുമോ എന്നെല്ലാം, എവിടെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹരിവിരിഞ്ച സുരാധിപന്ധ്യം വൃന്ദാവനം, ഇന്ന് ബ്രഹ്മാവും ശിവനും ദേവന്മാരെല്ലാം നമസ്കരിക്കുന്ന പവിത്രഭൂമിയായിരിക്കുന്ന വൃന്ദാവനത്തിലേക്ക് ആനന്ദമഗ്നനായിക്കൊണ്ട് അദ്ദേഹം ഒന്നും അറിയാതെ എല്ലാം മറന്നുകൊണ്ട് അക്രൂരെത്തിച്ചേർന്നു എന്നാണ്. പശ്യന്നവന്തതപവൽഹൃതസ്ഥലാനി പാംസുഷുവേഷതപവച്ചരണാങ്കിതേഷു കിം ഭ്രൂമഹേ ബഹുജനാഹിതദാഭിജാത ഏവം തു ഭക്തിതരള വിരളാപരാത്മൻ. ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ ഇങ്ങനെയുള്ള ഭക്തിയുള്ളവര് ഭക്തിതരളാ വിരളാപരാത്മൻ, ബാഹ്യമായി കാട്ടിക്കൂട്ടുന്നവരെ കിട്ടാൻ പറ്റും, പക്ഷെ ശരിക്കും ഭഗവാനിലേക്ക് നിമഗ്നമാകുന്ന ആളുകൾ വളരെ കുറവാണ്. അക്രൂരര് അങ്ങനെയുള്ള ഒരാളായിരുന്നു. കാരണം താൻ കംസന്റെ കൂടെ നിന്നതുകൊണ്ടുള്ളൊരു അപരാധം എന്നും കക്രൂരുടെ കൂടെ മനസ്സിലുണ്ടായിരിക്കാം. അതുകൊണ്ട് ഭഗവാനെ എവിടെയെങ്കിലും ഒന്ന് കണ്ടുകിട്ടിയാൽ തന്നെ തന്റെ പാപങ്ങളെ മുഴുവൻ ആ ഭഗവത് പാദത്തിൽ സമർപ്പിക്കണം, ഇനി എനിക്ക് ഈ ഭാരം ചുമന്ന് നടക്കാൻ വയ്യ. പക്ഷെ ഭഗവാന്റെ പാദം എവിടെ കണ്ടുകിട്ടും? നോക്കുന്ന സമയത്ത് പാംസുഷുവേഷ്ടതപവ ചരണാങ്കിതേഷു, ആ വൃന്ദാവനത്തിലെ പൊടിമണ്ണിൽ ഭഗവാന്റെ പാദാരവിന്ദം എന്ന് തോന്നുന്ന കാലടികൾ കണ്ടതും ഉദ്ധവർ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് ആ സ്ഥലത്ത് അങ്ങോട്ട് ഉരുളാൻ തുടങ്ങി എന്നാണ്. ചാരുക്കളേ വരം മാല ചാർത്തിയും നല്ല മഞ്ഞാട ചുറ്റിയും നന്മല ചൂടിയും ഗോപികമാരുടെ മല്ലികാബാണനായി ഗോപികമാരുടെ മല്ലികാബാണനായി ശ്രീകോവിൽ മറ്റൊരു കാളിന്ദിയായി കരളിൻ കണ്ണു നനഞ്ഞപ്പോൾ കണ്ടു ഞാൻ കരളിൻ കണ്ണു നനഞ്ഞപ്പോൾ കണ്ടു ഞാൻ. വിശദ വിവരങ്ങൾക്ക് ചിത പ്രസിഡന്റ് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര സമിതി ശ്രേയസ് കപ്പലണ്ടിമുക്ക് മട്ടാഞ്ചേരി കൊച്ചി. ഫോൺ 9846050058.